بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله വാല അലിഹിൽ ഫീന ബിരുല്ല അമ്മാബാദ്. ഏറ്റവും ബഹുമാന്തരായ ഡോക്ടർ സിദ്ദീഖ് സിദ്ദീഖ് ഉസ്താദ് അവർ, SSF കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റ് അനസമാനി ഉസ്താദ്, ജില്ലാ സെക്രട്ടറി ബഷീർ പെരിങ്ങത്തോർ, മറ്റു ഈ വെക്ടർ സ്പേസിൽ പ്രതിനിധികളായി എത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ ഒരു സംഗമം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, February 28 ഇന്ത്യ രാജ്യം ശാസ്ത്രദിനമായി ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 1987 മുതൽ രാമാനുജൻ എഫക്റ്റ് എന്ന് പറയുന്ന പുതിയ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി 87 മുതൽ കഴിഞ്ഞ 25 വർഷത്തിലേറെയായി ദേശീയ ശാസ്ത്രദിനം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 2021 ഈ ശാസ്ത്രദിനത്തോടനുബന്ധിച്ചുകൊണ്ട് SSF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 5 കേന്ദ്രങ്ങളിൽ വെക്ടർ സ്പേസ് എന്ന് പറയുന്ന പ്രോഗ്രാം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ പുതിയ കാലത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടെ കൂടുതൽ അതിൻ്റെ സാധ്യതകളെ പരിചയപ്പെടുത്താനും ഗവേഷണത്തിലേക്കും മറ്റുമൊക്കെ സാധ്യതകൾ തുറന്നു തരികയും ചെയ്യുക എന്ന താല്പര്യത്തോടു കൂടെയാണ് SSF ഇത്തരത്തിലുള്ളൊരു വെക്ടർ സ്പേസ് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ നടക്കുന്നത് പോലെ തന്നെ കോഴിക്കോടും മലപ്പുറവും തിരുവനന്തപുരവും ഇതേ പ്രോഗ്രാം മറ്റു വ്യത്യസ്തമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നടക്കുകയാണ്. നാളെ എല്ലാം ഓൺലൈനായി വ്യത്യസ്തമായ പേജുകളിലൂടെ യൂട്യൂബിലൂടെ അത് സംപ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്യും. ഏതായാലും നമ്മളിവിടെ സംഗമിച്ചിട്ടുള്ളത് വൈറോളജിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കാലത്തെ നമ്മുടെ നൂതന സാങ്കേതിക വിദ്യകളുമായി സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരെയും ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സിദ്ദീഖ് സിദ്ദീഖി ഉസ്താദ് അവർകളാണ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിഷയത്തെ ആസ്പദമാക്കി ഉസ്താദ് സംസാരിക്കും, സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം അധ്യക്ഷത വഹിക്കുന്നത് SSF കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റ് അനസമാനി ഉസ്താദാണ്. സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വിഷാദം നടത്തി സംസാരിക്കുന്നത് SSF സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ അബൂബക്കർ സാറാണ്. സാർ ഇവിടെ എത്തും. സാറ് ഉദ്ഘാടനം സംസാരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റു മുഴുവൻ പ്രതിനിധികളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ജില്ലാ പ്രസിഡന്റിനെ ആദരങ്ങളോടെ സ്വാഗതം ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, ദേശീയ ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് SSF വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ പഠനങ്ങൾ വിവിധ രൂപങ്ങളിൽ
നടത്തുന്നതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ SSF കമ്മിറ്റി സംഘടിപ്പിച്ച വെക്ടർ സ്പേസിലാണ് നാം ഒത്തുചേർന്നിരിക്കുന്നത്. സംഘടന ഇതുകൊണ്ട് താല്പര്യപ്പെടുന്നത് അറിവന്വേഷകരുടെ വർധനവും നമ്മുടെ ഓരോരുത്തരുടെയും പഠനങ്ങളും അന്വേഷണങ്ങളും ഇനിയും വളരേണ്ടതുണ്ട് എന്നുള്ളത് എന്ന ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാർ തന്നെ വിവിധ ശാസ്ത്ര മേഖലകളെക്കുറിച്ചുള്ള വ്യത്യസ്ത പഠനങ്ങൾ വിവിധ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. ഈത്തപ്പഴത്തിൻ്റെ പരാഗണത്തെ കുറിച്ചുകൊണ്ട് പ്രവാചകർ പറയുന്നുണ്ട്, അഥവാ ബോട്ടണി പഠിക്കുന്നത് അവിടത്തേക്ക് സ്വഹാബത്തിന് പകർന്നു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഏത് ശാസ്ത്ര മേഖലയെക്കുറിച്ചും വളരെ കൃത്യമായി മുസ്ലിം സമൂഹം അവബോധമുള്ളവരാവണം എന്നുള്ളതിൻ്റെ കൃത്യതയാണ് പ്രവാചകർ സവിധത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. സ്വഹാബത്തിൽ നിന്ന് പകർന്നു ലഭിച്ച ഇസ്ലാം പിന്നീട് ഉമവിയ കാലം കഴിഞ്ഞ് അബ്ബാസിയ കാലത്തുമ്പോഴാണ് കുറച്ചുകൂടി സയൻറ്റിഫിക്കായി വിഭജനങ്ങൾ നടന്നുള്ള ഒരു പഠനം സാധ്യമാക്കുന്നത്. അബുൽ കീമിയ എന്നറിയപ്പെടുന്നത് തന്നെ, ദ ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് തന്നെ ജാബിർ ബിൻ ഹയ്യാനാണ്. പുതിയ പഠനങ്ങളും ആൽക്കഹോളുകളും ലാബുകളും ടെസ്റ്റ് ട്യൂബുകളൊക്കെ രൂപപ്പെട്ടു വരുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഫാദർ ഓഫ് അനാട്ടമി, അല്ലെങ്കിൽ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത്, ഇങ്ങനെ ആ വിസന്നയുടെ അല്ലെങ്കിൽ വ്യത്യസ്ത ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാരുടെ പേര് നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു ചിത്രം, നമുക്കൊരിക്കലും അന്യമായതല്ല ശാസ്ത്രം എന്നുള്ളതാണ്. അന്വേഷണങ്ങൾ നമ്മളിൽ എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ട ഒരു ഗുണമാണ്. ഇന്ന ഫീ ഖൽഖി സമാവാത്തി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലഉലിൽ അൽബാബ്. രാപ്പകലുകളുടെ മാറ്റങ്ങളിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുമെല്ലാം നിങ്ങൾക്കേറെ ചിന്തിക്കാനുണ്ട്, ചിന്തിക്കുന്നവർക്കേറെ ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ പറയുന്നത് നാം ചിന്തിക്കുന്നവരാവണം എന്നാണ് അതിൻ്റെ താല്പര്യം. അഫല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാവുന്നില്ലേ എന്ന് ഖുർആൻ അടിക്കടി ചോദിക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തെ ചൂടുപിടിപ്പിക്കണം എന്ന അർത്ഥ തലത്തിലാണ്. ഇസ്ലാം എന്നും അന്വേഷണങ്ങൾക്ക് പഠനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ തന്നെ മതം എന്ന് പറയുന്നിടത്താണ് ശരി. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക എന്ന് പറയുമ്പോൾ തന്നെ വയത്തഫക്കറൂന ഫീ ഖൽഖി സമാവാത്തി വൽ അർള്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം വൈറോളജിയെക്കുറിച്ചുള്ള ഡീപ്പായ ഒരു പഠനമാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് നമ്മൾ സാധ്യമാക്കുന്നത്. നിരന്തരമായ പഠനം ഒരു വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ നമുക്ക് അനിവാര്യമായി ഉണ്ടാവണം. ഒരു വിവരം ലഭിക്കുന്നതിന് 3 മാസമൊക്കെ സഞ്ചരിച്ചവരാണ് നമ്മുടെ സാത്വികരായ മുൻഗാമികൾ. ഒരു ഹദീസ് ശേഖരിക്കുന്നതിന് വേണ്ടി 1 മാസം സഞ്ചരിച്ചവരാണ് സച്ചരിതരായ സ്വഹാബത്ത്. അന്വേഷണ കുതകികളാണ് നമ്മുടെ മുൻഗാമികൾ എല്ലാവരും. ഇവിടെ നിന്നാണ് വെക്ടർ സ്പേസ് എന്ന പരിപാടിയിലൂടെ SSF നമുക്കൊരു പുതിയ ലോകം തുറന്നു തരുന്നത്. പഠിക്കണം, അഗാധമായ വിജ്ഞാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാവണം. കാണാൻ പറ്റാത്ത ഗോപ്യമായ വൈറസുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കണം. എന്താണിതിൻ്റെ പ്രവർത്തനങ്ങൾ,
എന്താണ് ബാക്ടീരിയയും വൈറസും തമ്മിലുള്ള വ്യത്യാസം, ഇതിൻ്റെ ഇഫക്റ്റുകൾ എന്തെല്ലാം, ഇതെപ്പോഴാണ് നിർവീര്യമാകുന്നത്, ഇതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിൻ്റെ എക്സിസ്റ്റൻസ്, ഇതിൻ്റെ നിലനിൽപ്പ് എപ്പോഴാണ് സാധ്യമാകുന്നത് എന്നതെല്ലാം നമ്മുടെ പഠനങ്ങളിൽ തെളിഞ്ഞു വരേണ്ട ഒരു കാര്യമാണ്. നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും അപഗ്രഥനത്തിൻ്റെയൊക്കെ അവസാനമായി എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിനോടൊരിക്കലും ഇസ്ലാമിനെ ചേർത്തു നിർത്തേണ്ടതല്ല. കാരണം ശാസ്ത്രത്തിലൊരിക്കലും സ്ഥിരമായ സത്യങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അറിവിൻ്റെ വികാസം കൂടുന്തോറും ശാസ്ത്രത്തിൻ്റെ ആശയങ്ങൾ മാറിയേക്കാം. ഇന്ന് കണ്ടെത്തിയ ഒരാശയം 10-50 കൊല്ലം കഴിയുമ്പോൾ അതേ ശാസ്ത്രന്മാർ തന്നെ തിരിച്ചു നിർവചിച്ചേക്കാം. അപ്പോഴെല്ലാം ഇസ്ലാമിൻ്റെ ആശയങ്ങളെ മാറ്റിമറിക്കാൻ പാടില്ലല്ലോ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ദൃശ്യമാകുന്ന ഒരു കാര്യം, ഒരു പ്രവണത ഖുർആനിൻ്റെയും ഇസ്ലാമിൻ്റെയും മതനിർദ്ദേശങ്ങൾ ശരിവെക്കാൻ വേണ്ടി ശാസ്ത്രത്തിൻ്റെ പിന്തുണ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തോന്നാറുണ്ട്. ഖുർആനിൻ്റെ ആശയങ്ങൾ സമർത്ഥിക്കാൻ എന്തിനാണ് ശാസ്ത്രത്തിൻ്റെ പിൻബലം? അപ്പോൾ ശാസ്ത്രമാണ് ഖുർആനേക്കാൾ വലിയ, അതിൻ്റെ കയ്യൊപ്പോടുകൂടി മാത്രമേ പിൻബലത്തോടുകൂടിയേ ഇവിടെ എന്തും സാധ്യമാവുള്ളൂ എന്നൊരു ഗോപ്യമായ കാര്യമാണ് നമ്മളിങ്ങനെ അംഗീകരിക്കുന്നത്. അത് ശരിയല്ലല്ലോ. ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ വഴിക്ക് പോകണം, നന്നായി പഠിക്കണം, എല്ലാം ഖുർആനിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വല്ലാതെ പഠിക്കാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ നമ്മൾ ചെന്നെത്തുന്നത് ഒരു പക്ഷേ ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തി തീർക്കുക. കൂടുതൽ പഠനങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. നമ്മൾ തിരിച്ചറിയാത്ത സത്യങ്ങളാണ് തിരിച്ചറിഞ്ഞതിനേക്കാൾ കൂടുതൽ എന്നൊരു ഏറ്റവും വലിയ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അതാണ് ഖുർആൻ നമ്മെ ഇടയ്ക്കിടെ ചിന്തിക്കാനും ആലോചിക്കാനും കുശാഗ്രബുദ്ധി, ഏറെ ചിന്തിക്കുന്ന ബുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാനും ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിനാണ് SSF നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. പുതിയ കാല വിദ്യാർത്ഥികളിൽ നിന്ന് പുതിയ ആശയങ്ങളെ ഏറ്റവും നല്ല ചിന്തയിൽ നമുക്ക് ഉരുക്കിയെടുത്തുകൊണ്ട് ഇസ്ലാമിനെ ഇസ്ലാമായിട്ടും ശാസ്ത്രത്തെ ശാസ്ത്രമായിട്ടും പഠിപ്പിക്കാനും പഠിക്കാനും സാധ്യമാവണം. അതിന് ഇത്തരത്തിലുള്ള വേദി ഒരു മുതൽക്കൂട്ടാവട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഡോക്ടർ സിദ്ദീഖ് സിദ്ദീഖി ഉസ്താദിനെ സ്നേഹാദരവുകളോടെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മാ ബഅദ്. വളരെ ആദരണീയരായ സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളെ, എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് സുന്നി വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിക്കുന്ന വെക്ടർ സ്പേസ് എന്ന് പറയുന്ന ഒരു വിശിഷ്ട പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. നാം ഭാഗ്യം ലഭിച്ചവരാണ് ഒരു നിലക്ക്. കാരണം അത്യാധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊരു തലത്തിൽ ഭാഗ്യം ലഭിച്ചവരാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അറിവിൻ്റെ അത്യപൂർവമായ വിസ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം, നമ്മുടെ കയ്യിലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടിലും നമ്മൾ പഠിക്കുന്ന നമ്മുടെ ക്ലാസ് മുറികളിലും നമുക്ക് ചുറ്റിലുമൊക്കെ ധാരാളം അത്ഭുതങ്ങൾ നാം നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അറിവിൻ്റെ വിപ്ലവങ്ങൾ, ശാസ്ത്രത്തിൻ്റെ വിപ്ലവങ്ങൾ. ശാസ്ത്രം നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുകയാണ്. വിവിധ ശാസ്ത്രങ്ങൾ, ഏതെങ്കിലും ഒന്നല്ല, ബൊട്ടാനിക്കൽ, സുവോളജി, മെഡിക്കൽ സയൻസ്,
മെഡിക്കൽ സയൻസ് തന്നെ ഒരുപാട്, എല്ലാത്തിലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നേരത്തെ പുരാതന കാലം മുതൽ രോഗം മനുഷ്യനോളം പഴക്കുള്ളതാണ്. മനുഷ്യ ശരീരം എന്നുണ്ടായോ അന്നു മുതൽ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാം. അന്നു മുതൽ രോഗങ്ങൾക്ക് പ്രതിവിധിയായി രോഗചികിത്സയും തുടങ്ങിയിട്ടുണ്ട്. പച്ചിലകളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുഭാഗങ്ങളിൽ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിവിധ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് മരുന്നുകൾ കണ്ടുപിടിക്കുകയും മരുന്നുകൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. വളരെ നേരത്തെ ഇന്നത്തെ ആയുർവേദ പഠനങ്ങളിലൊക്കെ പരാമർശിക്കുന്ന ചരക സംഹിത, ചരകൻ്റെ സംഹിത എന്ന് പറയും. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഓർഗാനിസംസ്, അതിൻ്റെ എക്സ്റ്റേണൽ, നമ്മുടെ ശരീരവും ശരീരത്തിൻ്റെ പുറമെയുള്ള ഘടകങ്ങളുമായി എങ്ങനെയാണോ റെസ്പോൺസ് ചെയ്യുന്നത്, അതിനെ ക്രമീകരിച്ചിട്ടാണ് വിവിധ സസ്യങ്ങൾ, ചെടികളിൽ നിന്നുള്ള നീരുകൾ, പഴവർഗ്ഗങ്ങൾ, അതിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് മരുന്ന് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മരുന്ന് ഡിവലപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ വിവിധ മെഡിക്കൽ സംഹിതകൾ മാറി മാറി വന്നു. ഇന്ന് നമ്മളെല്ലാവരും ഒന്നോ ഒന്നിലധികമോ പിന്നെ ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻ്റാണ്. ഒന്നിലധികം, അത് എല്ലാ മെഡിക്കൽ സയൻസും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഞാൻ ഈ അടുത്ത് ഒരു ബിസിനസ് പ്ലാൻ, ഇൻ്റർനാഷണൽ ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആയുർവേദിക് സ്പാ ആൻഡ് മസാജിംഗ് തെറാപ്പി യു കെ ലണ്ടനിൽ എത്ര ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഏതാണ്ട് 40 ഒരു സിറ്റിയിൽ മാത്രം നമ്മുടെ ഇന്ത്യയുടെ പൗരാണികമായ അല്ലെങ്കിൽ ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ആയുർവേദിക് സ്പാ ആൻഡ് മസാജിംഗ് തെറാപ്പിയുടെ 40 ബിസിനസ് യൂണിറ്റുകൾ അല്ലെങ്കിൽ ആശുപത്രികൾ അവിടെ പ്രവർത്തിക്കുകയാണ്. അവയുടെയൊക്കെ പ്രത്യേകത, ഫിസിയോതെറാപ്പി ഉണ്ട്, ഇംഗ്ലീഷ് മെഡിസിൻ, അലോപ്പതി അതോടുകൂടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒന്നിലധികം മെഡിക്കൽ സംവിധാനങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന അത്യാധുനിക അപ്രോച്ചുകൾ നമ്മൾ കാണുന്നു. ആധുനിക മെഡിക്കൽ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ മനുഷ്യൻ്റെ ശരീരത്തെ നന്നായി പഠിക്കുകയും എക്സ്ട്രീമലി സ്ക്രൂട്ടിനൈസ്ഡ് എല്ലാം പഠിക്കുകയും ശരീരത്തിൻ്റെ അനാട്ടമി കൃത്യമായി പഠിപ്പിച്ചു തരികയും എന്താണ് രോഗം, ഏതൊക്കെ രൂപത്തിലാണ്, അതെങ്ങനെ പകരുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും അങ്ങനെ ഓരോ രോഗത്തെയും ചികിത്സിക്കാൻ അനിവാര്യമായ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞൊരു വർഷം നമ്മെ, ലോകത്തെ മുൾമുനയിലാക്കിയ ഒരു വർഷമാണ്. മനുഷ്യർ പേടിച്ചു. ലോകം മൊത്തം ഗ്രേറ്റ് ലോക്ക്ഡൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് ലോകത്തിൻ്റെ 90% ലോക്ക്ഡൗണിലേക്ക് പോയി. വിദ്യാഭ്യാസം നിലച്ചു, ബിസിനസ്സുകൾ നിലച്ചു, മനുഷ്യൻ്റെ ജീവിതം അപ്രതീക്ഷിതമായ, അൺപാരലൽഡ് ഇൻ ദ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം, സമാനകളില്ലാത്ത വിധം നമ്മൾ അടങ്ങി ഒതുങ്ങി ഭീതിയോടെ കഴിഞ്ഞു. നമ്മൾ കേട്ടത് കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ചാണ്. വൈറസ് എന്ന പ്രയോഗം എല്ലായിടത്തും വ്യാപകമായി. അടുക്കളയിൽ, വീടുകളിൽ, പത്രങ്ങളിൽ, ടെലിവിഷനുകളിൽ, സോഷ്യൽ മീഡിയകളിൽ, അങ്ങനെ എല്ലായിടത്തും വൈറസ് എന്ന പ്രയോഗം നമ്മൾ നേരത്തെ ഉപയോഗിക്കാറുണ്ട്. കമ്പ്യൂട്ടർ വ്യാപകമായതോടുകൂടെ വൈറസ് നമ്മളൊക്കെ സുപരിചിതമായി ഉപയോഗിച്ച വാക്കാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയ വന്നപ്പോൾ വൈറൽ എന്ന പ്രയോഗവും നമ്മൾ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. വൈറൽ മാർക്കറ്റിംഗ്, വൈറൽ വീഡിയോ, വൈറൽ മെസ്സേജസ്, വൈറൽ കണ്ടൻറ്റ്, നീ വൈറലായി എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ നിന്നെ വൈറലാക്കി എന്നൊക്കെ പറയാറുണ്ട്. കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ഇൻഫെക്ഷൻ എന്ന് തന്നെ പറയാം. ഈസിലി എക്സ്ചേഞ്ചഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈസിലി മറ്റൊരാളെ കമ്പ്യൂട്ടറിനെ ആക്രമിക്കാവുന്ന രൂപത്തിൽ, മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൻ്റെ ഉപരിതലത്തെ ആക്രമിക്കാവുന്ന രൂപത്തിൽ സ്പൈങ് ആയിട്ടോ ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതോ ആയ വൈറസ് സോഫ്റ്റ്വെയർ എന്ന തലത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം നമ്മളെല്ലാവരും വൈറസിനെ കുറിച്ച് വാദോരാതെ പറഞ്ഞു. നമുക്കൊരുപാട് വിവരങ്ങൾ കിട്ടി. അപ്പോഴും വൈറസ് എന്ന ആ ഒരു സാധനം നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിസൂക്ഷ്മം, അങ്ങേയറ്റം സൂക്ഷ്മം, ഒരുപാട് ചെറുത്.
നേരത്തെ ബാക്ടീരിയ, മൈക്രോബ്സുകളായ ബാക്ടീരിയ, അമീബയെക്കുറിച്ച് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്ടീരിയേക്കാൾ പിന്നെയും ബാക്ടീരിയയുടെ നൂറിലൊന്നേ ഒരു വൈറസ് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 1899 ആദ്യമായി വൈറസ് കണ്ടുപിടിക്കപ്പെടുന്നത്. ടൊബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്ന ഒരിനം വൈറസാണ് ഫിൽട്ടർ ചെയ്ത് കാണപ്പെടുന്നത്. അതിനുശേഷം വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്യപ്പെടുകയും പഠിക്കുകയും അതിനെ ചികിത്സിക്കാനുതകുന്ന രൂപത്തിൽ 100% ഇഫക്റ്റീവ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും, അതായത് ആൻറ്റിബയോട്ടിക്കുകൾ 100% ഇഫക്റ്റീവായി എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കാൻ സുസാധ്യമാണോ എന്ന് പറയാവതല്ലെങ്കിലും, ഒരുപാട് ഈ മേഖലയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ, ഡിവലപ്മെൻറ്റ്സ് ഉണ്ടായി. ശാസ്ത്രം നമുക്ക് തരുന്നത് അറിവാണ്, അറിവിൻ്റെ ലോകമാണ്, എക്സ്പ്ലോഷനാണ്. നോളജ് ഈസ് പവർ എന്ന് പറയാറുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ബിഗ് ഡാറ്റ ടെക്നോളജി വന്നപ്പോൾ അറിവിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. ബിഗ് ഡാറ്റ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത ഡാറ്റ മോണിറ്റൈസേഷനാണ്. ഡാറ്റ അറിവാണ് ഇനി വരാനുള്ള കാലഘട്ടത്തിൽ പിന്നെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ, അതാണ് ഡാറ്റ മോണിറ്റൈസേഷൻ എന്ന ഒരു കോൺസെപ്റ്റിൻ്റെ തന്നെ പിന്നിലെ അവലംബം. എന്ന് വെച്ചാൽ അറിവാണ് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ബിസിനസ്സുകളുടെ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക് സിസ്റ്റത്തിൻ്റെ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക് നാഷൻസിൻ്റെ സസ്റ്റൈനബിലിറ്റി, മെഡിക്കൽ ചിന്തകളുടെയും സയൻസിൻ്റെയും ഒക്കെ സസ്റ്റൈനബിലിറ്റി. അറിവ് വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വർഷം കൊറോണ വൈറസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടു, പേടിച്ചു, അകലം പാലിച്ചു, മാസ്ക് ധരിച്ചു, നമ്മൾ നന്നായി വെള്ളം ഉപയോഗിക്കാനും ശുദ്ധിയാക്കാനും ഒക്കെ ശീലിച്ചു. നമ്മൾ കാണാത്ത, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മങ്ങളായ വൈറസുകൾ നമ്മെ പരിചയപ്പെടുത്തിയത് ശാസ്ത്രമാണ്. ശാസ്ത്രമാണ് നമ്മോട് പറയുന്നത്, ഈ ഒരു അറിവ് നമുക്ക് പറഞ്ഞു തരുന്നത്. വുഹാനിൽ നിന്ന് ഈ സാധനം വന്നപ്പോൾ ലോകം പേടിച്ചെങ്കിലും ഇന്ത്യ ഇന്ന് വാക്സിനുമായി മുന്നോട്ട് വന്നു. ഈ ഒരു വർഷത്തിനിടയിൽ നമ്മുടെ ഈ പുള്ളിക്കാരൻ കൊറോണ വൈറസ് വിവിധ വേരിയൻസുകളായി മ്യൂട്ടേഷൻ പ്രാപിച്ചു വന്നു. ഇന്ന് നമുക്ക് നോക്കിയാൽ ബ്രസീലിയൻ കൊറോണ വൈറസിനെ കാണാം, UK വേരിയൻ്റ് ആയിട്ടുള്ള മറ്റൊരു വൈറസിനെ കാണാം. വിവിധ വൈറസുകളിലേക്ക് മ്യൂട്ടേഷൻ പ്രാപിച്ച് മാറി മാറി വന്നു. അപ്പോൾ മ്യൂട്ടേഷനെക്കുറിച്ചും തുടങ്ങിയ അതിൻ്റെ ജിനോം, അതിൻ്റെ ജനറ്റിക് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഡോക്ടർ അബൂബക്കർ നമ്മോട് എന്തായാലും പരിചയപ്പെടുത്തും. അത്രയും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അതിസൂക്ഷ്മമായ ജീവികൾ, നമുക്കതിനെ പഠിക്കണം, നന്നായി മനസ്സിലാക്കണം. എങ്ങനെയാണ് അത് പകരുന്നത്, ഏതൊക്കെ രോഗങ്ങളിലൂടെയാണ് പകരുന്നത്. ചിലർ അതീവ ഗുരുതരകാരികളാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിന് തൊട്ട് മുമ്പാണ് നമ്മുടെ കോഴിക്കോട് പിന്നെ നിപ്പ വൈറസിനെ കുറിച്ച് നമ്മൾ കേട്ടത്. അന്ന് നിപ്പ വൈറസിൻ്റെ പിന്നെ അത് വളരെ ഡെഡ്ലി ആയ ഒരു സാധനമായിരുന്നു. 80% മുകളിൽ അതിന് പിന്നെ ഇൻഫെക്ഷനല്ല, ഇൻഫെക്റ്റഡ് ആണെങ്കിൽ 80% ഡെഡ്ലിയസ്റ്റ് ആയൊരു സാധനമായിരുന്നു അത്. കൊറോണ വൈറസിനെ പോലെ അതിഭയാനകരനല്ല, ഇത് പരക്കാൻ അതിഭയാനകരമാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ വളരെയേറെ സാധ്യതയുണ്ട്. പക്ഷേ നിപ്പ അങ്ങനെയല്ല, പകർന്ന് കഴിഞ്ഞാൽ മരണസാധ്യത അങ്ങേ അറ്റമുള്ളൊരു സാധനമാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അത് നന്നായി ബാധിക്കും. മറ്റൊരു ചില സാധനങ്ങളുണ്ട്. HIV നമ്മൾ വളരെ സുപരിചിതമായി കേട്ട് പരിചയമുള്ളതാണ്. എന്ന് വെച്ചാൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ 10-30 STDs പെട്ട ഒന്നാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം. സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ പിന്നെ ഒന്നാണ് HIV വൈറസ്. നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റിയെ 1x1 പിന്നെ താരുമാറാക്കി ആക്കുകയും ചെയ്യുന്ന മറ്റൊരു വൈറസാണ്. ചില വൈറസ് ഒന്നും ഉപദ്രവം ചെയ്യാത്തവരും, അങ്ങനെ 5000 വൈറസുകൾ വിവിധ രൂപത്തിൽ. ഈ കൊറോണ വൈറസിൻ്റെ, സാർസിനത്തിൽപ്പെട്ട ഒരു വൈറസിൻ്റെ ഒരു വെറൈറ്റിയാണ് വുഹാനിൽ നിന്ന് റിലീസായ ഈ കൊറോണ വൈറസ്. അതിനുശേഷം തന്നെ അതിൻ്റെ ഒരുപാട് വേരിയൻസ്, മ്യൂട്ടേഷനിലൂടെ വന്ന കുറേ വേരിയൻസ് നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ 1890 ശേഷം 5000 വിവിധ വൈറസുകൾ ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പരിചയപ്പെടുത്തതിൻ്റെ പിന്നിൽ സയൻസാണ്, ലാബുകളാണ്, പലരുടെയും ചിന്തകളാണ്. ചിന്തകളെ, അനുമാനങ്ങളെ, നമ്മുടെ ഊഹങ്ങളെ, നമ്മുടെ സംശയങ്ങളെ ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യപ്പെടുകയും പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് സയൻസ് നിലനിൽക്കുന്നത്. അറിവാണ് സയൻസ്. നമ്മൾ അതോടുകൂടെ ജീവിക്കുന്നു.
സയൻസ് നമ്മോടുകൂടെ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങളെ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളെ ത്വരിതപ്പെടുത്തിയതിൻ്റെ പിന്നിൽ സയൻസാണ്. സയൻസ് ദിനമാണ് നാളെ. അതുകൊണ്ട് നമ്മുടെ അറിവ് സ്കൂൾ തലത്തിൽ നിന്ന് കോളേജ് തലത്തിലേക്കും പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ്റെ തലത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നത്, ഇവിടെ ചുറ്റുഭാഗം കാണുന്ന ഈ പുസ്തകങ്ങളടക്കം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സയൻസിൻ്റെ ലോകമാണ്. നാം നന്നായി ഇനിയും ഒരുപാട് അറിവുകൾ സമ്പാദിക്കണമെന്ന ഒരു സദുപദേശത്തോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം കൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വൈറോളജിയുടെ വിവിധ രൂപമാറ്റങ്ങളെക്കുറിച്ചും വ്യത്യസ്ത രീതികളെക്കുറിച്ചും ഹ്രസ്വമായ വാക്കുകളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതെന്ന് ഡോക്ടർ സിദ്ദീഖ് സിദ്ദീഖ് ഉസ്താദിന് SSF എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. വിഷയസംബന്ധിയായി വിഷയാവതരണം നടക്കുന്നു. SSF സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ സാർ വിഷയത്തോട് പ്രതികരിച്ച് സംസാരിക്കുന്നതിന് ഡോക്ടറെ ആദരവോടും ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സിദ്ദീഖ് സിദ്ദീഖ് ഉസ്താദ്, SSF കണ്ണൂർ ജില്ലാ നേതാക്കൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് SSF കേരളത്തിലെ വ്യത്യസ്തങ്ങളായ 5 കേന്ദ്രങ്ങളിലായി സയൻസ് വിഷയങ്ങളിൽ ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഉസ്താദിൻ്റെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളോട് ഒരു ശക്തമായ അന്വേഷണ ത്വരയോടെ സമീപിച്ചിട്ടാണ് മനുഷ്യർ ഇന്ന് കാണുന്ന തരത്തിലുള്ള ശാസ്ത്ര നേട്ടങ്ങളെല്ലാം കൈവശത്താക്കിയത്. അതൊരു ചെറിയൊരു വിത്ത് മുളക്കുന്നതാകട്ടെ, ആകാശത്തു നിന്ന് മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നതാകട്ടെ, വെള്ളം ചൂടായി ആവിയായി ആ ആവി വീണ്ടും വെള്ളമായി മാറുന്നതാകട്ടെ, എന്തുമാകട്ടെ, നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളോട് ജിജ്ഞാസയോടെ അന്വേഷണത്വരയോടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അന്വേഷണാത്മകമായി പരീക്ഷണങ്ങൾ നടത്തിയൊക്കെയാണ് ശാസ്ത്രം ഇന്നത്തെ രീതിയിലെത്തിയത്. ഇന്നും ആ ശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ആമുഖം നീട്ടാതെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വിഷയം വൈറോളജി, മിനിയേച്ചർ സ്റ്റഫ് വിത്ത് മിസ്റ്റീരിയസ് കോംപ്ലക്സിറ്റീസ് എന്നതാണ്, വൈറസിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ 1.5 വർഷമായി ലോകത്തെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഒരു പദം ഒരു പക്ഷേ വൈറസായിരിക്കും. COVID-19 വന്നതിന് ശേഷം മനുഷ്യ ചരിത്രമാകെ COVID-19 മുമ്പ് ശേഷം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വൈറസ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? വൈറസിനെ ഇത്രയധികം പേടിക്കേണ്ടതുണ്ടോ? എന്തെല്ലാം ഭീഷണികളാണ് വൈറസ് മനുഷ്യരെന്ന നിലക്ക് നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്? ആ ഭീഷണികളെ എങ്ങനെയൊക്കെ നമുക്ക് നേരിടാൻ കഴിയും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. അതിനെല്ലാമുള്ള ഉത്തരമായി ഈ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ സെഷൻ ഒരുപക്ഷേ നമുക്ക് സാധിക്കുകയില്ല. എങ്കിലും വിദ്യാഭ്യാസ അന്വേഷകരെന്ന നിലക്ക് വൈറോളജിയിലേക്ക് ഒരു താല്പര്യം ജനിപ്പിക്കാൻ ഉതകുന്ന ഒരു സെഷനായി ഇത് മാറുമെന്നതിൽ സംശയമില്ല. ഒരുപാട് പരത്തി പറയാതെ താഴെ പറയുന്ന കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ഡിസ്കഷൻ പ്രധാനമായി ഊന്നുന്നത്. ആദ്യമായി വൈറസിൻ്റെയും വൈറോളജിയുടെയും ഒരു ആമുഖം ഞാൻ പറയും. അതിനുശേഷം വൈറോളജി എന്ന ശാസ്ത്രശാഖയുടെ ചരിത്രത്തിലേക്ക് ചെറിയ സൂചനകൾ, നേരത്തെ ഉസ്താദിൻ്റെ സംഭാഷണത്തിൽ അത് വന്നിട്ടുണ്ട്, ചെറിയ സൂചനകൾ പറയും. ശേഷം വൈറസിൻ്റെ രൂപം, അതിൻ്റെ സ്ട്രക്ചർ, അതല്ലെങ്കിൽ അതിൻ്റെ സാധാരണയായി കാണുന്ന ഫീച്ചേഴ്സ്, ഘടന, ഇതൊക്കെ നമ്മൾ ചെറിയൊരു എത്തുന്നോട്ടം നമ്മൾ നടത്തും.
അതിനുശേഷം വൈറസുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്, അത് ചെറിയ രീതിയിൽ നമ്മളൊന്ന് പരിചയപ്പെടും. ശേഷം വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളെ എങ്ങനെ തടുക്കാം എന്നൊരു ചർച്ച എല്ലാം ചെറിയ രീതിയിൽ നമ്മൾ ടച്ച് ചെയ്തു പോകും, എന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അതിനുശേഷം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആമുഖത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്? ശാസ്ത്രജ്ഞന്മാരുടെ കണക്കനുസരിച്ച് ഭൂമിയിൽ ഏതൊരു പോയിൻ്റ് ഓഫ് ടൈം എടുത്താലും ഏകദേശം 10^31, 10^31, അതായത് 1:31 ഇട്ട ഒരു സംഖ്യ കൊടാനുകോടി വരും അത്. ഭൂമിയിൽ ഏതൊരു ടൈം പോയിൻ്റ് എടുത്താലും അത്രയും വൈറസുകൾ നമ്മുടെ ഭൂമിയിലുണ്ടെന്നാണ്. ഈ 10^31 വൈറസുകളെ 1 വരിവരിയായി നിർത്തിക്കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏകദേശം 200 ആ വരി നമ്മുടെ സ്പേസിലേക്ക് 200 ദൂരത്തേക്ക് സഞ്ചരിക്കുന്ന അത്രയും വലിയൊരു നിരയായത് മാറുമെന്നാണ്. വേറൊരു കണക്ക് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ ടോട്ടൽ നക്ഷത്രങ്ങളെടുത്താൽ അതിൻ്റെ 10 മില്യൺ ടൈംസ് ടോട്ടൽ നക്ഷത്രത്തിൻ്റെ 10 മില്യൺ ടൈംസ് വൈറസുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് തോന്നും ഇത്രയും വൈറസുകൾ നമ്മെ അറ്റാക്ക് ചെയ്യാൻ വരുമോ എന്ന്. അങ്ങനെയല്ല, ഈ പറയപ്പെട്ട വൈറസുകളിൽ ഭൂരിഭാഗവും കാണുന്നത് നദി നമ്മുടെ കടലിൻ്റെ ഓഷ്യൻസിൻ്റെ അടിയിലാണ്. ഓഷ്യൻസിൻ്റെ അടിയിലുള്ള പ്ലാന്റുകളെയും അമീബകളെയും അതല്ലെങ്കിൽ ബാക്ടീരിയകളെയൊക്കെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളാണ് ഭൂരിഭാഗം വൈറസുകളും. അങ്ങനെയൊക്കെ ആണെങ്കിലും ജീവനുള്ള സകല വസ്തുക്കളെയും ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രോഗാണുവാണ് വൈറസ്. ഞാൻ വീണ്ടും പറയുന്നു, ജീവനുള്ള സകല വസ്തുക്കളെയും, മനുഷ്യൻ, മൃഗങ്ങൾ, നമ്മുടെ പ്ലാന്റുകൾ, ഈവൻ നമ്മുടെ ബാക്ടീരിയയെ പോലും ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു രോഗാണുവാണ് വൈറസ്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന വൈറസ് ഉണ്ടാക്കുന്ന ഏതാനും ചില രോഗങ്ങളുടെ ഒരു പിക്ചറാണ്. ഇതിൽ നിന്നും ഒറ്റയടിക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു സത്യമുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഏകദേശം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗാണുവാണ് വൈറസ്. തലച്ചോറാവട്ടെ, നമ്മുടെ കണ്ണാവട്ടെ, നമ്മുടെ ഹൃദയമാവട്ടെ, നമ്മുടെ ലിവറാവട്ടെ, ഏകദേശം എല്ലാ അവയവങ്ങളെയും വൈറസ് ബാധിക്കും. നമുക്ക് ഓരോരോ രോഗങ്ങളിലേക്ക് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് കടക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറയുന്നത് വൈറസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മുടെ ഒരു വിരൽ തുമ്പത്ത് കൊടാനുകോടി വൈറസുകൾക്ക് വസിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു പെന്നിൻ്റെ തുമ്പത്ത്, അതല്ലെങ്കിൽ ഒരു പിന്നിൻ്റെ തുമ്പത്ത്, ഇതിലൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് വൈറസുകൾക്ക് വസിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏകദേശം എല്ലാ അവയവങ്ങളെയും വൈറസ് ബാധിക്കും. ജീവനുള്ള സകല വസ്തുക്കളെയും, ജീവനുള്ള സകല ജീവികളെയും വൈറസ് ഇൻഫെക്റ്റ് ചെയ്യാം. ഇങ്ങനെ വളരെ വിശാലമായ ഒരു സംഭവമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് വൈറസ് ഇത്രയും ചർച്ച ആയി മാറുന്നത്. നമുക്ക് വൈറോളജിയെ പറ്റി 2 പറയാം. വൈറോളജി നേരത്തെ പറഞ്ഞതുപോലെ വൈറസിനെ കുറിച്ചുള്ള പഠനമാണ്. വൈറസിൻ്റെ രൂപം എന്താണ്, വൈറസിൻ്റെ സ്ട്രക്ചർ എന്താണ്, പിന്നെ ഒരു വൈറസ് ഹോസ്റ്റ്, ഒരു അതിഥി കോശത്തിൽ ചെന്ന്, ഒരു അതിഥിയായ ഒരു ജീവിയിൽ ചെന്ന് ഈ അതിഥിയോട് എങ്ങനെയാണ് വൈറസ് കൂട്ടിമുട്ടുന്നത്, എങ്ങനെയാണ് രോഗമുണ്ടാക്കുന്നത്, ഇങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട സകല ചർച്ചകളുള്ള ഒരു വലിയൊരു ശാസ്ത്രശാഖയാണ് വൈറോളജി. വൈദ്യശാസ്ത്രത്തിലെ തന്നെ മൈക്രോബയോളജി എന്ന ഉപശാസ്ത്ര വിഭാഗത്തിലെ വലിയൊരു പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ശാസ്ത്രശാഖയാണ് വൈറോളജി. നേരത്തെ പറഞ്ഞതുപോലെ വൈറോളജിയുടെ ചരിത്രപരമായ 2-3 കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. 1790 അന്നത്തെ കാലത്തുണ്ടായിരുന്ന വളരെ വലിയൊരു പാൻഡമിക്കായിരുന്നു സ്മോൾ പോക്സ് എന്ന രോഗം. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ കുമളകൾ വന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ട, ഏകദേശം എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചൊരു രോഗമായിരുന്നു സ്മോൾ പോക്സ്. 1790 എഡ്വാർഡ് ജെന്നർ സ്മോൾ പോക്സിന് അതിൻ്റെ വാക്സിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുമായി മുന്നോട്ട് വരികയും അതിനുശേഷം 1885 ലൂയിസ് പാസ്റ്ററാണ് എഡ്വാർഡ് ജെന്നറിൻ്റെ സ്റ്റഡികളെ ഒന്നുകൂടി കൺഫേം ചെയ്യുകയും ലൂയിസ് പാസ്റ്റർ തന്നെയാണ് വൈറസ് വാക്സിനേഷൻ പോലത്തെ വേർഡുകളെ ഒന്ന് പ്രചാരണത്തിൽ എത്തിക്കുകയും ചെയ്തത്.
ശേഷം നേരത്തെ ഉസ്താദ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ടൊബാക്കോ മൊസൈക്ക് വൈറസ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഞാൻ എൻ്റെ സ്ലൈഡിലത് ഒരുപാട് കൂടിപ്പോകുന്നത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. അതിനുശേഷം ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ ഒരു പഠനം നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചായ ചെടി, ആ ചെടിയിൽ നിന്നുമുള്ള എക്സ്ട്രാക്ട് വേറെ ചെടിയിലേക്ക് കൊടുക്കുമ്പോൾ അതിലും അസുഖം ഉണ്ടാകുന്ന ഒരു സംഭവം കുറേ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയും അങ്ങനെയാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. പിന്നീട് 1911 നമ്മുടെ റൌസ് എന്നൊരു ശാസ്ത്രജ്ഞൻ റൌസ് സാർക്കോമ വൈറസ് എന്ന വൈറസിനെ കണ്ടെത്തുകയും, ഇത് സാർക്കോമ എന്ന് പറഞ്ഞാൽ ഒരു തരം ക്യാൻസറാണ്, അതായത് ചിക്കൻ നമ്മുടെ കോഴികളിൽ കാണപ്പെടുന്ന വൈറസ് ക്യാൻസർ വരെ ഉണ്ടാക്കിയേക്കാം എന്നൊരു ഒരു കണ്ടെത്തൽ ആദ്യമായി കണ്ടെത്തുന്നയാളാണ് ഈ ഫ്രാൻസിസ് റൌസ് എന്ന ശാസ്ത്രജ്ഞൻ. അതിനുശേഷം 1940 നമ്മുടെ ഹെൽമൂത്ത് റസ്ക എന്ന ശാസ്ത്രജ്ഞൻ മൈക്രോസ്കോപ്പ് വഴി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി വൈറസിൻ്റെ ആദ്യത്തെ പിക്ചർ എടുത്ത് നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാൻ പറ്റും എടുക്കുന്നത്. പിന്നീട് 1949 പോളിയോ വൈറസിനെ നമ്മുടെ ലാബുകളിൽ വെച്ച് കൾച്ചർ ചെയ്യാനുള്ള ഒരു ശ്രമം ശാസ്ത്രജ്ഞന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം 1955 പോളിയോ, സാൾക്ക് എന്ന രണ്ട് തരം വാക്സിൻ ഉണ്ട്, സാൾക്ക് സാബിൻ, അതിലെ 1955 സാൾക്ക് എന്ന ശാസ്ത്രജ്ഞൻ പോളിയോയുടെ ഒരു വാക്സിനുമായി മുന്നോട്ട് വന്നു. അതിനുശേഷം 1979 WHO സ്മോൾ പോക്സ് എന്ന, നേരത്തെ ഞാൻ പറഞ്ഞ സ്മോൾ പോക്സ് എന്ന അസുഖം, സ്മോൾ പോക്സ് വാക്സിൻ വന്നതിന് ശേഷം 1979 അത് ഇറാഡിക്കേറ്റഡ് ആയി എന്ന് WHO പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ ഒരേ ഒരു രോഗമാണ് ഇറാഡിക്കേറ്റഡ്, അതായത് ഒരു രോഗി പോലും ഇല്ല എന്ന അർത്ഥത്തിൽ ഇറാഡിക്കേറ്റഡ് എന്ന രീതിയിൽ WHO പറഞ്ഞിട്ടുള്ളത്. അത് 1979 സ്മോൾ പോക്സ് എന്ന അസുഖമാണ്. ശേഷം 1981 എയ്ഡ്സിൻ്റെ ഫസ്റ്റ് രോഗി നമ്മുടെ വാർത്തകളിൽ, ഫസ്റ്റ് റെക്കഗ്നൈസ് റെക്കോർഡ് രോഗി എയ്ഡ്സിൻ്റെ രോഗി 1981 വരികയും 1983 എയ്ഡ്സ് കോസ് ചെയ്യുന്നത് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന HIV ആണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഒരു ഏകദേശം ഒരു വലിയ ഒരു 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 സംഭവമാണ് ചരിത്രം എന്നത്. അത് ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, ഏകദേശം ചില മൈൽ സ്റ്റോൺസുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഈ എയ്ഡ്സ് കണ്ടതിന് ശേഷം, എയ്ഡ്സ് HIV വൈറസ് കണ്ടുപിടിച്ചതിന് ശേഷം, ഇന്നത് കൊറോണ വൈറസിൻ്റെ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കൊറോണ വൈറസ്, അതിൻ്റെ സ്ട്രെയിനുകളൊക്കെ വരുന്ന രീതിയിലേക്ക് നമ്മുടെ ചരിത്രം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റഡികളും പഠനങ്ങളും ശാസ്ത്ര പുരോഗതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ചെറിയ രൂപത്തിലൊരു ശാസ്ത്രത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞു. അതിനുശേഷം എന്താണൊരു വൈറസ്, ഞാനതിൻ്റെ ശാസ്ത്രീയമായ നിർവചനത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. നമ്മളൊരു സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന രീതിയിൽ എന്താണൊരു വൈറസ്. വൈറസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു രോഗാണുവാണ്, വളരെ ചെറിയ എന്ന് പറയുമ്പോൾ, ശേഷം ഞാൻ ചിത്രങ്ങൾ കാണിക്കാം. വളരെ ചെറിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോശത്തേക്കാൾ ചെറുത്, ഒരു ബാക്ടീരിയയേക്കാൾ ചെറുത്, വളരെ ചെറിയ, നമ്മൾ അറിയുന്നതിൽ വെച്ച് ഏറ്റവും ചെറുത് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരം ഒരു രോഗാണുവാണ്. ആ രോഗാണുവിനെ സ്വന്തമായി നിലനിൽപ്പില്ല എന്ന് പറഞ്ഞാൽ സ്വന്തമായി പ്രത്യുൽപാദന ശേഷിയില്ലാത്തൊരു രോഗാണു, വേറെ ഏതെങ്കിലും ആതിഥേയ കോശത്തിനകത്ത് ചെന്നിട്ട് മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. സ്വന്തമായി നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു ബാക്ടീരിയയ്ക്ക് സ്വന്തമായി നിലനിൽപ്പുണ്ട്, സ്വന്തമായി പ്രത്യുൽപാദന ശേഷി നടത്തി. ഒരു ബാക്ടീരിയ രണ്ടാകാം, രണ്ട് ബാക്ടീരിയ നാലാകാം, ഇങ്ങനെ സ്വന്തമായി ചെയ്യാനുള്ള ജനിതക കഴിവ് ബാക്ടീരിയക്കുണ്ട്. എന്നാൽ വൈറസിന് ആ കഴിവില്ല, സ്വന്തം താല്പര്യപ്രകാരം ഒരു വൈറസ് രണ്ടാവാൻ കഴിയില്ല. വൈറസിന് എപ്പോഴും വേറെ ഒരു ഹോസ്റ്റ്, വേറെ ഒരു പ്ലാന്റ് ആവാം, ഒരു അനിമൽ ആവാം, വേറെ ഒരു ആതിഥേയ കോശത്തിന് ഉള്ളിൽ ചെന്നിട്ട് അതിൻ്റെ മെഷീനറിയുടെ സഹകരണത്തോടു കൂടി മാത്രമേ വൈറസിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് തുടർന്നുള്ള സ്ലൈഡുകളും വരും. അപ്പോൾ വൈറസ് എന്ന ഒരു പദം ലാറ്റിൻ വേർഡാണ്, അതിൻ്റെ അർത്ഥം പോയിസൺ എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടൈനി ഇൻഫെക്ഷസ് പാർട്ടിക്കിളാണ്, അത് സ്വന്തമായി റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത വേറൊരു ആതിഥേയ കോശത്തെ ഡിപ്പെൻഡ് ചെയ്ത് റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു രോഗാണുവാണ് വൈറസ്. ഓക്കെ, വൈറസിൻ്റെ ചില മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, അതായത് രൂപവുമായി ബന്ധപ്പെട്ട ചില ഫീച്ചേഴ്സ് നോക്കാം. അതിൻ്റെ ഒരു ആവറേജ് സൈസ് എന്ന് പറയുന്നത് 20-300 നാനോമീറ്ററാണ്. നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വളരെ ചെറുതാണ്, മൈക്രോമീറ്ററിനേക്കാളും ചെറുതാണ്. അതായത് ഒരു 1 ഇട്ട് 9 0 ഇട്ടിട്ട്
1/9 10^-9 അതാണ് നാനോമീറ്റർ. വേറൊരു സംഭവം ഫിൽട്ടറബിൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാക്ടീരിയ, ചില ഫിൽട്ടറുകൾ വെച്ച് ബാക്ടീരിയ നമുക്ക് തടുത്തു നിർത്താൻ പറ്റും. അതായത് ഒരുപാട് ബാക്ടീരിയ ഉള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ ആ ഫിൽട്ടറിൻ്റെ അപ്പുറത്തേക്ക് ബാക്ടീരിയ ഒരു പക്ഷേ കടന്നേക്കില്ല. നേരെ മറിച്ച് വൈറസ് ബാക്ടീരിയയെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഫിൽട്ടറുകളെ പോലും കവച്ചു വെക്കാനുള്ളൊരു കഴിവ് വൈറസിനുണ്ട്. കാരണം അത്രയും ചെറുതാണത്. മൂന്നാമത്തൊരു സംഭവം അൾട്രാ മൈക്രോസ്കോപ്പിക്, ബാക്ടീരിയയെക്കാളും ചെറുതാണ്. നിങ്ങൾക്കൊരു ഏകദേശം ആവറേജ് ഒരു സൈസുമായി ബന്ധപ്പെട്ടൊരു ഐഡിയ ഈ പിക്ചറിൽ നിന്ന് കിട്ടും. നമ്മൾ ആറ്റം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആറ്റം എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റിലുള്ള ഏറ്റവും ചെറിയൊരു കണമാണല്ലോ ആറ്റം എന്ന് പറയുന്നത്. 1 angstrom, അതായത് 10^-10 ആണ് ആറ്റത്തിൻ്റെ ഏകദേശം സൈസ് എന്ന് പറയുന്നത്. നിങ്ങളിതിൽ നോക്കിയാൽ മതി, 10^-2 എന്ന് പറയുന്നത് 1 cm ആണ്. ആറ്റം മറ്റേ അറ്റത്ത് ആറ്റം ഉണ്ട്, അത് 10^-10. അതിനിടയിൽ പ്രോട്ടീൻ, വൈറസ്, ബാക്ടീരിയ, അനിമൽ സെല്ല്, നിങ്ങൾ നോക്കിയാൽ മതി. ആറ്റം ആറ്റത്തേക്കാൾ വലുതാണ് പ്രോട്ടീൻ, പ്രോട്ടീനേക്കാൾ വലുതാണ് വൈറസ്. വൈറസിലെ തന്നെ ഏറ്റവും വലിയ വൈറസാണ് പോക്സ് വൈറസ്, അതുകൊണ്ട് അവിടെ എഴുതിയതാണ്. വൈറസിനേക്കാൾ വലുതാണ് ബാക്ടീരിയ, ബാക്ടീരിയേക്കാൾ വലുതാണ് അനിമൽ സെല്ല്. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ വൈറസ് എന്ന് പറയുന്നത് ഒരു അനിമൽ കോശത്തേക്കാളും ഒരു ബാക്ടീരിയേക്കാളും ചെറുതായിട്ടുള്ളൊരു സാധനമാണ്. ഒരു ഏകദേശം കമ്പാരിസന് വേണ്ടിയാണ് ഈ പിക്ചർ വെച്ചത്. ഇത് വീണ്ടും അത് തന്നെയാണ്, ഒരു സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന ബാക്ടീരിയയുടെ ചിത്രമാണ് വലുതായി കാണുന്നത്. അതിനുശേഷം ക്ലമീഡിയ, ക്ലമീഡിയ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും ഇടയിലുള്ള ഒരു 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 സംഭവമായിട്ടാണ് ഒരുപാട് ഡിബേറ്റ് അതിൻ്റെ മുകളിൽ നടക്കുന്നുണ്ട്. ബാക്ടീരിയ ആണോ വൈറസ് ആണോ, അത് ഫോർ ദ ടൈം ബീങ് അത് നിങ്ങൾ ലീവ് ചെയ്യുക. എന്തായാലും ബാക്ടീരിയ നിങ്ങൾ കാണുന്നുണ്ട്, ക്ലമീഡിയയുടെ സൈസ് നിങ്ങൾ കാണുന്നുണ്ട്. ഏറ്റവും വലിയ വൈറസാണ് പോക്സ് വൈറസ്, പോക്സ് വൈറസിൻ്റെ സൈസ് നിങ്ങൾ കാണുന്നുണ്ട്. അതിനുശേഷം ഹെർപ്പസ് വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, പിക്കോണ വൈറസ് എന്ന് പറഞ്ഞാൽ പോളിയോ ഉണ്ടാക്കുന്ന പിക്കോണ വൈറസ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്രയും പറഞ്ഞ ചർച്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാവേണ്ട ഒരു സംഭവം, വൈറസ് എന്ന് പറയുന്നത് ബാക്ടീരിയയെക്കാളും ചെറുതാണ്. നമ്മൾ നമ്മുടെ കൺസെപ്റ്റിൽ സൂക്ഷ്മാണു എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റിൽ വരുന്ന ഫസ്റ്റ് സാധനം മോസ്റ്റ്ലി വൈറസ് ആയിരിക്കും, ബാക്ടീരിയ മോസ്റ്റ്ലി ബാക്ടീരിയ ആയിരിക്കും. ആ ബാക്ടീരിയയെക്കാൾ ചെറുതാണ് വൈറസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതേ ചർച്ചയുടെ ബാക്കിയാണ് ബാക്ടീരിയയും വൈറസുകളും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ. പല അസുഖങ്ങൾ, ഇപ്പോൾ ന്യൂമോണിയ, ന്യൂമോണിയ വൈറസ് ഉണ്ടാക്കാവും ബാക്ടീരിയ ഉണ്ടാക്കാം. മെനിഞ്ചൈറ്റിസ്, അതായത് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന സംഭവം ബാക്ടീരിയ ഉണ്ടാക്കാം, വൈറസ് ഉണ്ടാക്കാം. എന്താണ് സ്ട്രക്ചറലി, അതല്ലെങ്കിൽ ഒരു രൂപം എന്ന രീതിയിൽ ഒരു ഒരു ബേസിക്കലി എന്താണ് വൈറസും ബാക്ടീരിയയും തമ്മിലുള്ള വ്യത്യാസം? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസം, വൈറസിന് കോശമില്ല എന്നുള്ളതാണ്. വൈറസ് ഒരു സെല്ലുലാർ ഓർഗാനിസം അല്ല. കോശം എന്നതിന് സയൻസ്, ശാസ്ത്രം നിർവചിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും, ഒരു ന്യൂക്ലിയസ് വേണം, മൈറ്റോകോൺഡ്രിയ വേണം, കോശഭിത്തി വേണം, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മറന്നുപോയതാണ്, അതാണ് ഓർമ്മ വരാത്തത്. എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. കോശത്തിന് നമ്മൾ നിർവചിക്കുന്ന ഒരുപാട് ഡെഫിനിഷനിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ പലതും ഓക്കെ. അപ്പം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കീ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് പ്രധാനമായിട്ട് 3 സംഭവമാണുള്ളത്. ഏറ്റവും ഉള്ളിൽ ജീനോം, വൈറസിൻ്റെ ജനിതകമായ സംഭവങ്ങൾ നിയന്ത്രിക്കുന്ന ജീനോം. അതിന് പുറത്ത് ഒരു ഷെല്ല് പോലെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ക്യാപ്സിഡ് എന്ന സംഭവം. ഇത് രണ്ടും എല്ലാ വൈറസിനും ഉണ്ടാവും. അതിനെയും പുറത്ത് എൻവലപ്പ് എന്ന സംഭവം എല്ലാ വൈറസിൻ്റെയും ഫീച്ചറല്ല, യൂണിവേഴ്സലായിട്ടുള്ളൊരു ഫീച്ചറല്ല. ചില വൈറസുകൾക്ക്, അതായത് മെയിൻലി അനിമൽ വൈറസുകൾക്ക് ഒരു എൻവലപ്പ് കൂടി ഉണ്ടാവും. ഇത് വീണ്ടും അത് തന്നെയാണ്, ഏറ്റവും ഉള്ളിൽ ജീനോം, പിന്നെ ക്യാപ്സിഡ്, പിന്നെ ഒരു എൻവലപ്പ്. ഓക്കെ, ഏറ്റവും ഉള്ളിലുള്ള ജീനോമിനെ പറ്റി പറയുകയാണെങ്കിൽ വൈറസിൻ്റെ ജനിതകമായ സംഭവങ്ങൾ നിർണ്ണയിക്കുന്നതും വൈറസിൻ്റെ ഇൻഫെക്റ്റിവിറ്റി നിർണ്ണയിക്കുന്നതൊക്കെ ഏറ്റവും ഉള്ളിലുള്ള ജീനോം എന്ന് പറഞ്ഞാൽ ആ ജനിതകമായ വൈറൽ കോർ എന്ന് പറയുന്ന ജീനോം എന്ന് പറയുന്ന സംഭവമാണ്. അത് ഒന്നുകിൽ ഡി എൻ എ ആയിരിക്കും അതിലുണ്ടാവുക, അതല്ലെങ്കിൽ RNA ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിന് പുറത്തുള്ള ക്യാപ്സിഡ്, അതിൻ്റെ ഷേപ്പ്, ഒരുപാട് ഷേപ്പുകളുണ്ട്. പ്രധാനമായിട്ട് 3 എണ്ണം, ഐക്കോസഹെഡ്രൽ എന്ന് പറഞ്ഞാൽ 20 ഫേസ് ഉള്ള ഒരു ഷേപ്പാണ്. വേറൊന്ന് ഫിലമെൻ്റസ്, വേറൊന്ന് ഹെഡ് ടെയിൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ഷേപ്പ്. ഇങ്ങനെ വ്യത്യസ്ത ഷേപ്പുകളിൽ ഈ ക്യാപ്സിഡ് അവൈലബിൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ എൻവലപ്പ്, എൻവലപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വൈറസിൻ്റെയും ഒരു ഫീച്ചറല്ല. എല്ലാ വൈറസിൻ്റെയും ഫീച്ചർ ഏറ്റവും ഉള്ളിലുള്ള ജനിതക സംഭവവും അതിന് പുറത്തുള്ള ക്യാപ്സിഡുമാണ്. ചില വൈറസുകൾക്ക് എൻവലപ്പ് ഉണ്ടാകും, ചില വൈറസുകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എൻവലപ്പിൻ്റെ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് എൻവലപ്പ് ഉള്ള വൈറസുകളെന്നും എൻവലപ്പ് ഇല്ലാത്ത വൈറസുകളെന്നായി രണ്ടായി തിരിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇത് എൻവലപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വരുന്നത് ഈ എൻവലപ്പ് പോലും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പിക്ചർ വന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വൈറസിനെ പറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പെണ്ണിൻ്റെ തുമ്പത്ത് ദശലക്ഷക്കണക്കിന് വൈറസിന് നിൽക്കാൻ സ്ഥലമുണ്ട്. നമ്മൾ സൈസ് നമ്മൾ നോക്കിയില്ലേ, 10^2 എത്ര -7 ആ റേഞ്ചിലുള്ളതാ. എത്രയോ ആയിരക്കണക്കിന് വൈറസിന് നമ്മളെ വിരൽ തുമ്പത്ത് നിൽക്കാം. അതിൻ്റെ പുറത്തുള്ള എൻവലപ്പിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എത്രത്തോളം കോംപ്ലക്സ് ആണ് എന്ന് ഒരു നമുക്ക് ഊഹം വരാൻ വേണ്ടിയാണ് ഞാനത് കാണിച്ചു തരുന്നത്. ഓക്കെ, ഈ എൻവലപ്പിൻ്റെയും പുറത്ത് ചില വൈറസുകൾക്ക് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി അവർ വൈറസ് സെല്ലിങ്ങനെ പോകുമ്പോൾ വൈറസ് സെല്ലെന്ന് പറയാൻ പറ്റില്ല, വൈറസ് ഇങ്ങനെ പോകുമ്പോൾ വേറൊരു ആതിഥേയ കോശത്തിനടുത്ത് ഒട്ടിപ്പിടിക്കണമല്ലോ. ഈ ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്പൈക്ക് എന്ന് പറയുന്നത്. ഇതും എല്ലാ വൈറസിൻ്റെയും ഫീച്ചർ ആയിക്കൊള്ളണമെന്നില്ല. ചില വൈറസുകൾക്ക് ഉണ്ടാവാം, ചില വൈറസുകൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി വൈറസിൻ്റെ കോമൺ ആയിട്ട് കാണുന്ന ചില ഷേപ്പുകൾ നമുക്ക് പരിചയപ്പെടാം. കോമൺ ആയിട്ട് കാണുന്നത് സ്ഫെറിക്കൽ ഷേപ്പാവാം, റോഡ് ഷേപ്പാവാം, നമ്മുടെ ഇഷ്ടിക പോലെ ബ്രിക്ക് ഷേപ്പാവാം, ടാഡ്പോൾ ഷേപ്പാവാം, ബുള്ളറ്റ് ഷേപ്പാവാം, ഫിലമെൻറ്റ് ഷേപ്പാവാം, ഒരുപാട് ഷേപ്പുകളുണ്ട്. കോമൺ ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്ഫെറിക്കൽ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, സ്ഫിയർ പോലെ ഉണ്ടാകും. റോഡ് ഷേപ്പ് അതും കണ്ടാൽ തന്നെ മനസ്സിലാവും. വേറൊന്ന് ബ്രിക്ക് ഷേപ്പ്ഡാണ്, വേറൊന്ന് ടാഡ്പോൾ ഷേപ്പ്ഡാണ്. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വേറൊന്ന് ബുള്ളറ്റ് ഷേപ്പ്ഡ്, വേറൊന്ന് ഫിലമെൻ്റ് ഷേപ്പ്ഡ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഷേപ്പുകളുണ്ട്. ചില വൈറസുകൾ അതിൻ്റെ ഷേപ്പും അതിൻ്റെ പേരും നിങ്ങൾക്ക് പോളിഹെഡ്രൽ ഷേപ്പ്, അഡിനോ വൈറസ്. അഡിനോ വൈറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോമൺ കോൾഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് അഡിനോ വൈറസ്. വേറൊന്ന് സ്ഫെറിക്കൽ ഇൻഫ്ലുവൻസ, ഇൻഫ്ലുവൻസ വൈറസ്, H1N1 പോലത്തെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇൻഫ്ലുവൻസ വൈറസ്. ഹെലിക്കൽ, നേരത്തെ നമ്മൾ പ്രതിപാദിച്ച ടൊബാക്കോ മൊസൈക്ക് വൈറസ്. കോംപ്ലക്സ് ആയിട്ടുള്ളത്, അതായത് ഒരു ഇതെല്ലാം കൂടി കൂടി ചേർന്നതോ അതല്ലെങ്കിൽ കോംപ്ലക്സ് ഷേപ്പായിട്ടുള്ളത് ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്ന വൈറസ്. ഓക്കെ, വീണ്ടും ചില വൈറസുകളുടെ ഷേപ്പാണ്, ഒറിജിനൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഷേപ്പാണ് നിങ്ങൾ കാണുന്നത് ചിത്രത്തിൽ. HIV ഉണ്ട്, HIVയുടെ ഷേപ്പ് നിങ്ങൾക്ക് കാണാം. ബാക്ടീരിയോ ഫേജ്, ഇൻഫ്ലുവൻസ വൈറസ്, അഡിനോ വൈറസ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, എബോള വൈറസ്, ഇതിൻ്റെയൊക്കെ ഷേപ്പ്. പറഞ്ഞു വരുന്നത് ഈ ചെറിയ സൂക്ഷ്മാണുവായ വൈറസിന് തന്നെ അവരുടെ ലോകത്ത് ഒരുപാട് ഷേപ്പുകളുണ്ട്. ആയിരക്കണക്കിന് 10,000 ഡിഫറൻറ്റ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളൊരു പോയിൻ്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഈ ഷേപ്പുകളൊന്നും നിങ്ങൾ പഠിച്ചു വെക്കുകയോ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്കൊരു പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ചെറിയൊരു, അതാണ് നമ്മുടെ ടോപ്പിക്ക് തന്നെ, വൈറോളജി അല്ലെങ്കിൽ വൈറസ്. നമ്മുടെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള, ഒരുപാട് സങ്കീർണതകളുള്ള ഒരു ചെറിയ രോഗാണുവായിട്ട് പോലും ഒരുപാട് സങ്കീർണതകളുള്ള ഒരു സംഭവമാണ് വൈറസ് എന്നതാണല്ലോ നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കാം. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം, എങ്ങനെയാണ് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും കേട്ടൊരു സംഭവമായിരിക്കും, ഒരേ വീട്ടിൽ രണ്ടാളുണ്ട്, രണ്ടാളും എന്താ പറയുക, അത് ഒരു വീട്ടിൽ നാലാളിങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഒരാൾ കൊറോണ പോസിറ്റീവായി, ബാക്കി മൂന്നാൾ എന്തുകൊണ്ട് കൊറോണ പോസിറ്റീവ് ആവുന്നില്ല? അപ്പോൾ ഒരു വൈറസ് ഇങ്ങനെ, ഇപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, ഒരു വൈറസ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അപ്പോൾ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. വൈറസ് ഇൻഫെക്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ പ്രതിരോധ ശേഷി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വൈറസ് ഒരു സെല്ലിലേക്ക്, ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് കടക്കുന്ന സ്റ്റെപ്പുകളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തത് അറ്റാച്ച്മെൻ്റ് ആണ്. വൈറസ് പോയിട്ട് ഹോസ്റ്റ് സെല്ലിൻ്റെ അടുത്ത് പോയി നിൽക്കും. ഇങ്ങനെ അറ്റാച്ച്മെൻ്റ് ആയതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ, എൻട്രി ചെയ്യണമെങ്കിൽ, രണ്ടാമത്തെ സ്റ്റെപ്പായ എൻട്രി ചെയ്യണമെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. വൈറസ് ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ അടുത്ത് പോയിട്ട്, എല്ലാ ഹോസ്റ്റ് സെല്ലിൻ്റെ അടുത്ത് പോയിട്ട് ആ സെല്ലിനകത്തേക്ക് കടക്കാൻ കഴിയില്ല. വൈറസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന റിസെപ്റ്റർ മോളിക്യൂളുകൾ, റിസെപ്റ്റർ തന്മാത്രകൾ ആ ഹോസ്റ്റ് സെല്ലിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എൻട്രി കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് നമ്മളൊരു ഒരു 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 വീട്ടിലേക്ക് പോകുമ്പോൾ ഡോറ് മുട്ടിയിട്ടല്ലേ കടന്ന് ഉള്ളിലേക്ക് പോകുന്നത്. അതുപോലെ വൈറസ് ഇങ്ങനെ പുറത്തിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവനെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള റിസെപ്റ്റർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ വൈറസിനുള്ളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തെ, ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈറസിൻ്റെ ഉൽപ്പാദനം, പ്രത്യുൽപാദനം നടത്തുക ചെയ്യുക. ഈ പ്രത്യുൽപാദനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമ്മളെപ്പോലെ മറ്റു ജീവികളെപ്പോലെ ബാക്ടീരിയയെപ്പോലെ സ്വന്തമായി റെപ്ലിക്കേഷൻ നടത്താൻ കഴിവില്ലാത്തൊരു ജീവിയാണ് വൈറസ്.
അതുകൊണ്ടാണ് വേറൊരു ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മെഷീനറികൾ ഉപയോഗിച്ചാണ് വൈറസ് പ്രത്യുൽപാദനം അതല്ലെങ്കിൽ റെപ്ലിക്കേഷൻ നടത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ അറ്റാച്ച് ചെയ്തു, എൻട്രി ചെയ്തു, റെപ്ലിക്കേഷൻ നടന്നു. അതിനുശേഷം വൈറസ് ആ പുതുതായി വന്ന വൈറസുകളൊക്കെ ഒന്ന് അസംബ്ലി ആയിട്ടാണ് ഫൈനലി റിലീസ് ചെയ്യും. റിലീസ് ചെയ്തിട്ട് അവർ അടുത്ത കോശത്തെ തേടി അവർ പോകും. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വൈറസുകൾ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് വൈറീമിയ അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വൈറസ്, ബ്ലഡിനുള്ളിൽ വൈറസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി വൈറസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് രീതികളുണ്ട്. ഓരോ വൈറസിനും എല്ലാ വൈറസിനും ഒരേ രീതിയാകില്ല, ഓരോ വൈറസിനും ഓരോ രീതിയായിരിക്കും. നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാൻ പറ്റും, റെസ്പിറേറ്ററി ട്രാക്ട് വഴി പകരുന്ന, അതായത് റെസ്പിറേറ്ററി ഡ്രോപ്പ്ലെറ്റ്സ്, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു മീറ്ററോ ഒന്നര മീറ്ററോ ദൂരത്ത് നിന്ന് നമ്മുടെ റെസ്പിറേറ്ററി ഡ്രോപ്പ്ലെറ്റ് വഴി പകരുന്ന ഒരുപാട് വൈറസുകളുണ്ട്. ഈവൻ നമ്മുടെ കൊറോണ വൈറസും അതിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻഫ്ലുവൻസ വൈറസ്, മീസിൽസ്, ഇങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട ജസ്റ്റ് ഞാൻ ആ റൂട്ടുകൾ പറഞ്ഞു തരികയാണ്. രണ്ടാമത്തേത് അലിമെൻ്ററി ട്രാക്ട് വഴി, അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ വൈറസ് ഉണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം ഭൂമിയിലേക്ക് പോകുന്നു, ആ ഭൂമിയിലേക്ക് പോയിട്ട് അത് ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ പരക്കുന്നു, നമ്മുടെ അന്തരീക്ഷത്തിലൂടെ പരന്ന് വെള്ളത്തിലൂടെയൊക്കെ പരന്നിട്ട് വേറൊരാളിലേക്ക് പകരുന്ന രീതി. നമ്മുടെ മഞ്ഞപ്പിത്തം പോലത്തെ സംഭവങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് എ പോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അലിമെൻ്ററി ട്രാക്ട് അല്ലെങ്കിൽ ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയും, അതിലൂടെ പകരുന്നതാണ്. വേറൊന്ന് സ്കിന്നു വഴി. സ്കിന്നു വഴി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. സ്കിന്നിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും, നമ്മുടെ എന്താ പറയുക, ഹെർപ്പസ് സിംപ്ലക്സ് പോലത്തെ എന്തെങ്കിലും ലീഷൻ സ്കിന്നിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ കോൺടാക്ട് വന്ന് സ്കിന്നു വഴി പകരാം. വേറൊന്ന് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്, ജനേറ്റൽ ട്രാക്ട് വഴി. എച്ച് ഐ വി പോലത്തെ സംഭവങ്ങൾ ഒരുപാട് ആ ഗ്രൂപ്പിലും ഒരുപാടുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്നൊരു സംഭവം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള സംഭവം എച്ച് ഐ വി വൈറസ്. വേറൊന്ന് കൺജങ്ക്റ്റീവ് വഴി, നമ്മുടെ കണ്ണുവഴി. അങ്ങനെ ഒരുപാട് രീതികളുണ്ട് വൈറസുകൾ പകരുന്നതിന്, വൈറസുകൾ സ്പ്രെഡ് ആവുന്നതിന് ഒരുപാട് രീതികളുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കോമൺ ആയി കാണുന്ന കുറച്ച് വൈറൽ ഡിസീസുകൾ. കോമൺ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പരിചയമല്ലേ. കോമൺ എന്ന് പറയുമ്പോൾ പോളിയോ ഒക്കെ ഇപ്പോൾ അത്ര കോമൺ ഒന്നുമല്ല, നമുക്ക് പരിചയമുള്ള കുറച്ച് വൈറൽ ഡിസീസുകളാണ്. നിങ്ങൾക്ക് ആ മഞ്ഞ കണ്ണുള്ള ആളെ കാണാം, മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ ബി സി എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഓക്കെ, അതാണ് ആ കണ്ണ് മഞ്ഞയായിരിക്കുന്ന ചിത്രം. രണ്ടാമത്തത് പോളിയോ നിങ്ങൾക്ക് കാണാം. പോളിയോ ഓൾമോസ്റ്റ് ഇന്ത്യയിലൊക്കെ നമ്മുടെ എലിമിനേഷൻ്റെ അല്ലെങ്കിൽ ഇറാഡിക്കേഷൻ്റെ വക്കിലാണ് നമ്മുടെ വാക്സിനൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും പോളിയോ ഇന്ത്യയിൽ പ്രിവലൻ്റ് ആയിരുന്ന ഒരു കാലത്തുള്ള ചിത്രങ്ങളാണത്. ഇപ്പോഴും ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ടൊക്കെ പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്ന് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് നമ്മൾ സാധാരണ നമുക്കെല്ലാം പരിചയമുള്ള ഒരു അസുഖം. ഇതെല്ലാം വൈറസ് ഡിസീസാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, വേറൊന്ന് മീസിൽസ്, നമ്മൾ അഞ്ചാം പനി എന്ന് പറയുന്നത് ആ ടോപ്പ് മുകളിലുള്ള കുട്ടി. വേറൊന്ന് മംസ്, ഇവിടെ മുണ്ടി വീക്കം എന്ന് പറയുന്ന അസുഖം. ഇതെല്ലാം വൈറസ് ഡിസീസാണ്. വേറൊന്ന് ഡെങ്കു, ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഡെങ്കു വൈറസ് ഉണ്ടാക്കുന്നതാണ് കൊതുക് വഴി. അതുപോലെ നേരത്തെ ഞാൻ പകരുന്ന കൂട്ടത്തിൽ പറയാത്തൊരു സംഭവമാണ്, നമ്മൾ പല രൂപത്തിൽ പകരുന്നതിൽ പെട്ട മറ്റൊന്നാണ് കൊതുക് വഴി, വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറയും. ഡെങ്കുവൊക്കെ അങ്ങനെ കൊതുക് പരത്തുന്ന ഒരു വൈറസ് ഡിസീസാണ് ചിക്കൻ ഗുനിയ, ഡെങ്കു എല്ലാം. ഓക്കെ, അതുപോലെ എയ്ഡ്സ്, എയ്ഡ്സിൻ്റെ പിക്ചർ ഇല്ല. ഇങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള കുറച്ച് ഡിസീസുകളാണ്. ഓക്കെ ഓക്കെ, ഇനി കൊറോണ വൈറസ്. ഇതിപ്പോൾ ഇതിനെ പറ്റി എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് കൊറോണ വൈറസ്. നേരത്തെ ഉസ്താദ് പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പുതുതായി വന്നൊരു വൈറസ് ഒന്നുമല്ല. സാർസ് വൈറസ്, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം കൊറോണ വൈറസ് 2, സാർസ് കോവ് 2 എന്ന ഒരു പുതിയ വകഭേദമാണ് വന്നത്. കൊറോണ വൈറസ് പണ്ടേയുള്ള ഒരു സംഭവമാണ്, അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ജസ്റ്റ് കൊടുത്തത്, തന്നിരിക്കുന്നത്. ബാക്കി കൊറോണ സിംറ്റംസൊക്കെ എല്ലാവർക്കും അറിയാം, അത് ഡിസ്കസ് ചെയ്യണം തോന്നുന്നില്ല. എന്തായാലും കൊറോണ വൈറസ്, കൊറോണ വൈറസ് പണ്ടേ ഉള്ളതാണ്, അതിൻ്റെ ഒരു വകഭേദമാണ് ഈ COVID-19 എന്ന പേരിൽ വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ വൈറസിനെ പറ്റിയുള്ള, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ പകരുന്നു, എങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവങ്ങൾ. ഇനി എങ്ങനെ നമ്മൾ വൈറസ് രോഗങ്ങളെ ചികിത്സിക്കാമെന്നതാണ്. വൈറസ് രോഗങ്ങളെ ചികിത്സകൾ വളരെ പ്രയാസമുള്ളൊരു സംഭവമാണ്. എന്തുകൊണ്ടാണ്? വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്നാൽ നമ്മുടെ കോശത്തിന് ഉള്ളിലേക്കാണ് പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന മരുന്നുകളൊക്കെ, ഒന്നുകിൽ ഗുളിക അതല്ലെങ്കിൽ ഇഞ്ചക്ഷൻ, ഇങ്ങനെയൊക്കെയാണല്ലോ മരുന്ന് കൊടുക്കുന്നത്. ഇതൊക്കെ രക്തത്തിലേക്കാണ് എത്തുന്നത് അല്ലേ. നമ്മൾ ഗുളിക കഴിച്ചിട്ട് അത് അലിഞ്ഞ് രക്തത്തിലേക്കല്ലേ പോകുന്നത്. നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുക എന്നുണ്ടെങ്കിൽ അത് ബ്ലഡിലേക്കാണ് പോകുന്നത്. വൈറസ് എവിടെയുള്ളത്?
വൈറസ് ചിലപ്പം ബ്ലഡിൽ ഉണ്ടാവാം, പക്ഷെ വൈറസ് പ്രശ്നം ഉണ്ടാക്കുന്നത് എവിടെയാണ്? വൈറസ് നമ്മുടെ ഹോസ്റ്റ് ഒരു അതിഥി കോശത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ആ കോശത്തിൻ്റെ സിസ്റ്റത്തെ റീപ്രോഗ്രാം ചെയ്യാണ്. മനസ്സിലായി? എൻ്റെ ഉള്ളിൽ കയറിയിട്ട് പണി നടത്തുകയാണ്, ഉള്ളിൽ കയറിയിട്ട് ആ കോശത്തിനെ തന്നെ ഇല്ലാതാക്കിയാണ്. അതുകൊണ്ട് തന്നെ വൈറസ് അസുഖങ്ങൾ ചികിത്സിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു പ്രയാസമുള്ള സംഭവമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആൻറ്റിബയോട്ടിക്കുകൾ വൈറസിന് എഫക്റ്റീവ് അല്ല. ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയക്ക് മാത്രമേ എഫക്റ്റീവ് ആവുള്ളൂ, വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ ആൻറ്റിവൈറൽ ഡ്രഗ്സ്, ആൻറ്റിവൈറൽ എന്ന് പറഞ്ഞാൽ വൈറസിനെ അറ്റാക്ക് ചെയ്യുന്ന ഡ്രഗ്ഗുകൾ, വൈറസിനെ അറ്റാക്ക് ചെയ്യുന്ന ഡ്രഗ്ഗുകൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ, കൊറോണ വന്നപ്പോൾ നിങ്ങൾ ഫാവിപിരാവർ, റെംഡിസിവിർ പോലത്തെ ഡ്രഗ്ഗുകൾ കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ വൈറസിനെ പൂർണ്ണമായും കൊല്ലുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനോ ഒരു 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 അതിൻ്റെ വലിയൊരു പ്രോഗ്രഷൻ അതിൻ്റെ ഡിസീസ് സംഭവങ്ങൾ കുറക്കാനൊക്കെ പറ്റുള്ളൂ. ആൻറ്റിബയോട്ടിക് ചെയ്യുന്നത് പോലെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനോ കൊല്ലാനോ പറ്റില്ല. അതിൻ്റെ കാരണം ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, അത് പറഞ്ഞു വരുന്നത് വൈറസ് ഡിസീസുകൾ ചികിത്സിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു പ്രയാസമാണ്. വൈറസ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ന്യൂമോണിയ, ഇപ്പം നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ ന്യൂമോണിയ ഉണ്ടാക്കിയാൽ അത് ഏത് ബാക്ടീരിയയാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കി അതിന് ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. നേരെ മറിച്ച് വൈറസ് ന്യൂമോണിയ നമുക്ക് അങ്ങനെ കൃത്യമായി നമുക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞോളന്നില്ല. പിന്നെ ഒരു ഭാഗ്യം ഇതിലുള്ളത് പല വൈറസ് ഡിസീസുകളും സെൽഫ് ലിമിറ്റിംഗ് ആണ്. സെൽഫ് ലിമിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വൈറൽ, നമുക്കൊരു വൈറൽ പനി വന്നു. വൈറൽ പനി നമ്മുടെ പ്രൊഫസർമാരൊക്കെ പഠിക്കുന്ന സമയത്ത് വൈറൽ പനിയെ പറ്റി പറയും, വൈറൽ പനി വരുന്ന ആളുകൾക്ക് നിങ്ങൾ ആവശ്യമില്ലാതെ മരുന്ന് എഴുതരുത്, അത് നിങ്ങൾ മരുന്ന് എഴുതിയാൽ 7 ദിവസം കൊണ്ട് മാറും, മരുന്ന് എഴുതിയില്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് മാറും. അതായത് അത് സെൽഫ് ലിമിറ്റിംഗ് സംഭവമാണ്. വൈറൽ പനി, വൈറൽ അസുഖങ്ങൾ പലതും സെൽഫ് ലിമിറ്റിംഗ് ആണ്. ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് വൈറൽ അസുഖം വന്നാൽ ചികിത്സിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മൊത്തത്തിൽ വൈറസിനെ ചികിത്സിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് പ്രയാസമാണ്. ബാക്ടീരിയ ചികിത്സിക്കുന്നത് പോലെ നമ്മളുടെ അടുത്ത് കൃത്യമായ ചികിത്സാ രീതിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കോമൺ കോൾഡ് വരുമ്പോൾ നമ്മൾ വൈറസിനെ കൊല്ലാനുള്ള മരുന്നല്ല കൊടുക്കുന്നത്. നമുക്കൊരു ജലദോഷം വരുമ്പോൾ നമുക്ക് ആ ജലദോഷം കുറക്കാനുള്ള അതിൻ്റെ സിംറ്റങ്ങൾ, രോഗലക്ഷണങ്ങൾ കുറക്കാനുള്ള മരുന്നാണ് നമുക്ക് സാധാരണ നൽകാറ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ചികിത്സിക്കുക എന്നുള്ളതിൻ്റെ ബേസിക് സംഭവം ഞാൻ പറഞ്ഞു. എങ്ങനെ വൈറസ് അസുഖങ്ങൾ പ്രിവെൻ്റ് ചെയ്യാം, അങ്ങനെ പ്രിവെൻ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ, ഒന്നിപ്പം നമ്മൾ കൊറോണ ആയതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. എങ്ങനെയാണോ ആ അസുഖം പകരുന്നത് ആ രീതി നമ്മൾ ഒഴിവാക്കുക. അതുകൊണ്ടാണ് മഞ്ഞപ്പിത്തം പകരുന്ന ഒരു സ്ഥലത്ത് ചൂടാറിയ വെള്ളം കുടിക്കാവൂ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതല്ലെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവണം. ഓരോ റൂട്ടും, ഒരുപാട് റൂട്ടുകൾ. ഇപ്പോൾ ഡെങ്കു പകരുന്നത് കൊതുക് വഴിയാണ്, അപ്പോൾ നമ്മൾ കൊതുകിൻ്റെ നെറ്റ് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ പുറത്ത് നമുക്കുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് വാക്സിൻസാണ്. ഇത് വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ഡിസീസുകളാണ് ഈ ചിത്രത്തിലുള്ളത്. അതിൽ നിങ്ങളിങ്ങനെ നോക്കിയാൽ ഭൂരിപക്ഷവും വൈറസുകളാണ്. ഇപ്പം നിങ്ങൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, റോട്ടാ വൈറസ്, വാരിസെല്ല വൈറസ്, റൂബെല്ല വൈറസ്, മംസ് വൈറസ്, മീസിൽസ് വൈറസ്, ഹ്യൂമോഫിലസ് ഇൻഫ്ലുവൻസ വൈറസ്, പോളിയോമൈലറ്റിസ്, ഇതെല്ലാം വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സ്മോൾ പോക്സ് എന്ന അസുഖം നമ്മൾ വാക്സിൻ കൊണ്ട് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഈവൻ കൊറോണയ്ക്ക് വേണ്ടി ഉസ്താദ് പറഞ്ഞതുപോലെ കൊറോണയ്ക്ക് വേണ്ടി ഇപ്പോൾ വൈറസ് അവൈലബിൾ ആണ്, വാക്സിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് വൈറസ് ബോൺ ഡിസീസുകൾക്ക് വാക്സിനുകൾ അവൈലബിൾ ആണെന്നുള്ളത് നല്ല എഫക്റ്റീവുമാണ് എന്നുള്ളത് ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബേസിക്കായിട്ട് ചർച്ച ചെയ്യാൻ വിചാരിച്ചിരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ചില മിസ്റ്ററീസ് വൈറസിനെ പറ്റിയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ മനസ്സിലുണ്ടോയെന്ന് അറിയില്ല. ഒന്നാമത്തെ ചോദ്യം, വൈറസ് ആദ്യമായി ഈ ഭൂമുഖത്ത് വന്നത് എങ്ങനെയാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. എങ്ങനെയാണ് വൈറസ് ആദ്യമായിട്ട് വൈറസ് എങ്ങനെയാണ് ഉണ്ടായത് സംഭവം? ഈ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ളതാണ്. വളരെ വലിയ ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എക്സാക്റ്റ്ലി എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. അതിനെപ്പറ്റിയുള്ള സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ വൈറസുകൾക്ക് വ്യത്യസ്തങ്ങളായ ടൈം ലിമിറ്റുകളും ഒക്കെയാണ് പറയുന്നത്. വളരെ വലിയൊരു റിസർച്ച് സ്കോപ്പുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്കെല്ലാം പോയി റിസർച്ച് ചെയ്യാം. അപ്പോൾ ഇതുവരെ തീരുമാനമാകാത്തൊരു സംഭവമാണ് ഏത് പോയിന്റിലാണ്, എപ്പോഴാണ് വൈറസ് ഇവിടെ ഫസ്റ്റ് പ്ലേസിൽ വന്നത് എന്നുള്ളൊരു സംഭവം. രണ്ടാമത്തൊരു സംഭവം, വൈറസിന് ജീവനുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കും ആ സംശയമുണ്ടോ, വൈറസിന് ജീവനുണ്ടോ ഇല്ലേ എന്നുള്ളത്? ജീവനുണ്ടോ? ഉണ്ട്. ജീവനില്ലേ? ഇല്ല. ഓക്കെ, ഇതും വലിയൊരു ഡിബേറ്റിൻ്റെ സംഭവമാണ്. നമ്മൾ ജീവൻ്റെ നിർവചനം വെക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ജീവൻ്റെ നിർവചനം വെക്കുന്ന കുറേ സംഭവങ്ങൾ വൈറസ് ഫിറ്റ് ആവുന്നില്ല. ശാസ്ത്രജ്ഞന്മാർ രണ്ട് തട്ടിലാണ്. ജീവൻ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്, ജീവൻ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ജീവൻ ഇല്ല എന്ന് പറയുന്ന വാദഗതിക്കാണ് കുറച്ചുകൂടി
കുറച്ചുകൂടി പ്രാധാന്യമുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും വൈറസിന് ജീവൻ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ വാദിക്കുന്ന സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ആതിഥേയ കോശത്തിൻ്റെ സഹായത്തോടെയാണെങ്കിൽ പോലും വൈറസ് റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ ഒന്നുള്ളത് രണ്ടാവുന്നുണ്ട്, ഉണ്ടല്ലോ. അത് വേറൊരാളെ സഹായത്തോടെയാണെങ്കിലും അങ്ങനെ ആവുന്നുണ്ട്, ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഹോസ്റ്റ് ആതിഥേയ കോശത്തിൽ നിന്നും എനർജി വൈറസ് സ്വീകരിക്കുന്നുണ്ട്, അങ്ങനെയാണല്ലോ അത് ചെയ്യുന്നത്. ഈ ഒരു രണ്ട് പോയിന്റാണ് മെയിൻ ആയിട്ട് വൈറസിന് ജീവനുണ്ട് എന്ന് പറയുന്നവർ പറയുന്നത്. എന്നാൽ ജീവനില്ല എന്ന് പറയുന്ന ആളുകളോ, വൈറസിന് സ്വന്തമായിട്ടൊരു കോശം പോലും ഇല്ല. സ്വന്തമായിട്ടൊരു കോശം പോലും ഇല്ലാത്ത, നമ്മുടെ ജീവൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് സ്വന്തമായിട്ടൊരു കോശം പോലും ഇല്ലാത്ത ഒരു സംഭവത്തിന് ജീവനുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നിലവിലെ ജീവൻ്റെ ഡെഫിനിഷൻ നിർവചനം വെച്ചിട്ടുള്ള സംഭവമാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തത്, സ്വന്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് നിലനിൽപ്പില്ല. വൈറസ്, ഇപ്പോൾ ഒരു വൈറസ് ഇവിടെ ഇങ്ങനെ നിന്ന് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് സെല്ല് അപ്പുറത്ത് കിട്ടിയില്ലെങ്കിൽ വൈറസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സ്വന്തമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നമ്മൾ അതിന് ജീവനുണ്ടെന്ന് പറയാം? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, വൈറസിന് ജീവനുണ്ടോ ഇല്ല എന്നുള്ളത് വലിയൊരു ഡിബേറ്റാണ്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ആ റിസർച്ചിൽ പങ്കാളികളാകാം. നമ്മളിങ്ങനെ പരിപാടി വെക്കുന്നത് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളോട് ഒരു ജിജ്ഞാസയോടെ, ഒരു ചോദ്യങ്ങളോടെ, അന്വേഷണ ത്വരയോടെ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ വരുന്ന ശാസ്ത്ര പുരോഗതിയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ഇനിയും ഇങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ ഒരു ചോദ്യം, വൈറസ് മരിക്കുക ഇല്ല എന്നുള്ളതാണ്. വൈറസ് മരിക്കുമോ? വൈറസിനെ മരുന്ന് കൊടുത്ത് കൊല്ലാൻ പറ്റുമോ? നമ്മൾ ഈ സാനിറ്റൈസറൊക്കെ എടുത്തിട്ട് കൊറോണ വൈറസിനെ കൊല്ലാൻ പറ്റുമോ? നിർവചനം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വൈറസിന് ജീവൻ ഉണ്ടോ ഇല്ല എന്നുള്ളിടത്ത് നമ്മൾ ജീവനില്ല എന്ന് പറയുകയാണെങ്കിൽ ജീവനില്ലാത്ത ഒരാളെ എങ്ങനെയാണ് നമ്മൾ കൊല്ലുന്നത്? പിന്നെ നമുക്ക് ഇനാക്ടിവേറ്റ് ആക്കാൻ പറ്റും, ഇനാക്ടിവേറ്റ് ആക്കാൻ പറ്റും. അതായത് ഉദാഹരണത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, 70% ആൽക്കഹോളും 0.5% ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് കൊറോണ വൈറസിനെ ഇനാക്ടിവേറ്റ് ആക്കാൻ പറ്റും. അതിനെ കൊല്ലാൻ നമുക്ക് നമ്മുടെ ജീവൻ്റെ ഡെഫിനിഷനും നമ്മുടെ എന്താ പറയുക ജീവനില്ലായ്മയുടെ നിർവചനവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിബേറ്റ് നടക്കുന്ന ഒരു ഏരിയകളാണ് ഇതൊക്കെ. പിന്നെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് വൈറസിനില്ല, ലൈഫില്ല, ഡെത്ത് ഇല്ല, അതിന് ഓപ്പോസിറ്റ് പറയുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിബേറ്റ് നടക്കുന്ന ഒരു ഏരിയയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ടോപ്പിക്ക് മിനിയേച്ചർ സ്റ്റഫ് വിത്ത് മിസ്റ്റീരിയസ് കോംപ്ലക്സിറ്റീസ് എന്നതായിരുന്നു. വൈറസ് മിനിയേച്ചർ സ്റ്റഫ് വിത്ത് മിസ്റ്റീരിയസ് കോംപ്ലക്സിറ്റീസ്. ഇപ്പം നമ്മൾ മൊത്തം ചർച്ച ചെയ്തതിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വൈറസ് ചെറിയൊരു സംഭവമാണ് അല്ലേ, വളരെ ചെറുതാണ്, ബാക്ടീരിയയേക്കാൾ ചെറുതാണ്. എന്നിട്ടും ആ ചെറിയ ഒരു സംഭവത്തെ പറ്റി അതിൻ്റെ അവിടുന്നും ഇവിടുന്നും ചർച്ച ചെയ്തത് ഇപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂറായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പകുതി പോലും ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്കറിയാതെ. എന്നാണ് ഞാനത് അവതരിപ്പിക്കുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സങ്കീർണമായ ഒരു സംഭവമാണ് ഒരു ചെറിയ വൈറസിന് പോലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ശരീരം, നമ്മുടെ കോശങ്ങൾ, അതല്ലെങ്കിൽ ഒരു ജീവിയുടെ കോശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മറ്റ് സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാനും അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യാനും പോയാൽ അതിസങ്കീർണമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തത്, വൈറോളജി നേരത്തെ പറഞ്ഞതുപോലെ ഡേ ബൈ ഡേ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ പല ചോദ്യങ്ങൾക്കും ഇന്നും ഉത്തരമില്ല. പലതും സയൻസ് ഫിക്ഷൻ പോലെ നമ്മളിങ്ങനെ ഇന്ന് ഇരിക്കുന്ന സംഭവങ്ങൾ 5-6 കൊല്ലം കഴിയുമ്പോൾ അത് റിയാലിറ്റിയായി മാറും. ഇങ്ങനെ ഒരുപാട് ഡെവലപ്പിംഗ്, ഡേ ബൈ ഡേ ഉള്ള ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്, ഒരുപാട് റിസർച്ച് സ്കോപ്പുള്ള ഒരു ഏരിയയാണ്. ഇതൊക്കെയാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ചർച്ചയുടെ ആകെ തുക എന്ന് പറയുന്നത് മൊത്തത്തിൽ ശാസ്ത്രമെന്ന് പറഞ്ഞ് വരുന്നത് നമ്മൾ ഈ ഒരു നിലയിൽ നമ്മൾ പുരോഗതി എത്തിയത് നമ്മുടെ അന്വേഷണ ത്വര കൊണ്ട് തന്നെയാണ്. മനുഷ്യൻ്റെ ചോദ്യങ്ങൾ കൊണ്ടും മനുഷ്യൻ്റെ അന്വേഷണ ത്വരകൾ കൊണ്ടും മനുഷ്യൻ്റെ നിലവിലുള്ള ഉത്തരങ്ങൾ കൊണ്ട് മനുഷ്യൻ തൃപ്തിയടയാതെ പുതിയ ഉത്തരങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ പാച്ചിലുകൾ കൊണ്ടൊക്കെയാണ് ശാസ്ത്രം ഈ രീതിയിൽ വളർന്നു വന്നത്. ആ ഒരു ജിജ്ഞാസ, എന്തിലും ഒരു പുതിയൊരു സംഭവം കണ്ടെത്താനുള്ളൊരു ജിജ്ഞാസ വിദ്യാർത്ഥികൾ എന്ന നിലക്ക്, ശാസ്ത്ര വിദ്യാർത്ഥികൾ എന്ന നിലക്ക് പ്രത്യേകിച്ചും, നാളെ ശാസ്ത്ര നമ്മുടെ February 28 ശാസ്ത്ര ദിനം കൂടിയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ അത് ആ ഒരു ലൈവായിട്ട് നമ്മളത് കൊണ്ടു നടക്കണം. നമ്മുടെ ചുറ്റും നടക്കുന്ന സകല സംഭവങ്ങളോടും എപ്പോഴും ഒരു ചോദ്യം നമുക്കുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പുതിയ കണ്ടെത്തലുകൾ, ഒരുപാട് പുതിയ ശാസ്ത്ര സത്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആ രീതിയിലേക്ക് വളർന്നു വന്ന് വളരെ വലിയ ശാസ്ത്ര നേട്ടങ്ങളൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ടീമായി നമ്മളൊക്കെ മാറണം. നാഥൻ തൗഫീഖ് തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സാറേ, വൈറസ് ഒരു ഹോസ്റ്റ് ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് പോയിട്ട് അവിടുന്ന് റെപ്ലിക്കേഷൻ നടക്കുന്നതിന് എത്ര ടൈം വേണ്ടി വരും?
ഏകദേശം ചോദ്യമാണ്. വൈറസ് ഒരു ശരീരത്തിൽ നിന്ന് വേറൊരാളെ ശരീരത്തിലേക്ക് എത്തി റെപ്ലിക്കേറ്റ് ചെയ്ത് രോഗം ഉണ്ടാക്കാൻ എത്ര ദിവസം വേണ്ടിയിരുന്നല്ലേ, അതിന് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഈ കൊറോണ അങ്ങനെ നടക്കുന്നുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു രോഗാണോ നമ്മുടെ ശരീരത്തിൽ കടന്ന് ഇന്ന് കടന്നെന്ന് വിചാരിക്കുക, എന്നിട്ട് രോഗലക്ഷണങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതാണ് ആ ഒരാഴ്ചയാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഒരു രോഗാണ് നമ്മുടെ ശരീരത്തിൽ കടന്നത് തൊട്ട് രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്നത് വരെയുള്ള ഒരു സമയമുണ്ടല്ലോ, ആ സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് ഓരോ വൈറസിനും വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ, റാബീസ് വൈറസിന് ഇൻക്യുബേഷൻ പീരീഡ് വളരെ ലോങ്ങ് ആണ്. റാബീസ് വൈറസിന് ലോങ് എന്ന് പറയുന്നത് 10 ദിവസം തൊട്ട് ചിലപ്പോൾ വർഷങ്ങൾ വരെ ആവാമെന്നാണ് പറയുന്നത്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന് വളരെ കുറച്ചൊരു ലോങ്ങ് ആണ്, കുറച്ചുകൂടി ലോങ്ങ് ആണ്. നേരെ മറിച്ച് നിങ്ങൾ ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്ന ചില വൈറസുകളുണ്ട്, 1-2 ദിവസം കൊണ്ട് ലക്ഷണങ്ങൾ വരും. അപ്പോൾ ആ ചോദ്യം ഓരോ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ കൺസെപ്റ്റ് ഇൻക്യുബേഷൻ പീരീഡ് എന്നുള്ള കൺസെപ്റ്റാണ്. അത് ഓരോ വൈറസിനും വെവ്വേറെയാണ്, അതിന് കൃത്യമായ നമുക്ക് കൃത്യമായിട്ട് ഓരോ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ വൈറസും, മീസിൽസ് വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഇത്രയാണ്, കൊറോണയുടെ ഇൻക്യുബേഷൻ പീരീഡ് ഇത്രയാണ്. ഈ ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ നോക്കിയിട്ടാണ് നമ്മുടെ ക്വാറന്റൈനൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളത് പഠിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം, ഇൻക്യുബേഷൻ പീരീഡ് ഡിപ്പെൻഡ് ആവുന്നതാണ് എപ്പോഴാണ് ലക്ഷണം വരിക എന്നുള്ളത്. എച്ച് ഐ വി, കുറേ സ്ലോ വൈറസുകളുണ്ട്, എച്ച് ഐ വി, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി. അപ്പോൾ അതിന് നമ്മളൊരു ഇയർ നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ ഒരു മിനിമം ഒരു ഇന്ന ദിവസം നല്ല മിക്കവാറും പറയാം, ഒരു ടൈം പീരീഡാണ് പറയാം. ഉദാഹരണം, ഒരു 2 ദിവസം തൊട്ട് 20 ദിവസം വരെ, അതല്ലെങ്കിൽ 1 വർഷം തൊട്ട് 8 വർഷം വരെ. എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു ദിവസം വരുന്ന അസുഖമല്ല. എച്ച് ഐ വി എന്ന് പറയുന്നത്, എയ്ഡ്സ് എന്ന് പറഞ്ഞ അസുഖം, ഒരുപാട് അസുഖങ്ങളുടെ ഒരു കൂട്ടാണ്. അപ്പോൾ അത് എയ്ഡ്സ്, ഉസ്താദ് ഉദ്ദേശിച്ചത് എയ്ഡ്സ് എന്ന രൂപത്തിൽ. ഇപ്പോൾ ഇന്ന് എനിക്ക് എച്ച് ഐ വി വൈറസ് എൻ്റെ ശരീരത്തിൽ വന്നാൽ ഒരുപാട് കാലം ലേറ്റൻ്റ് ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ ഞാൻ ജീവിക്കും. അങ്ങനെ ഓരോരോ അസുഖമായി വരുമ്പോൾ ഫസ്റ്റ് എൻ്റെ ഈ കയലകളൊക്കെ വീർക്കും, പിന്നെ എനിക്ക് പനി വരും, പിന്നെ എൻ്റെ വെയിറ്റ് ലൂസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഒരുപാട് സ്റ്റേജുകൾ എച്ച് ഐ വിക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു എച്ച് ഐ വി രോഗകാരി, നമ്മൾ മുന്നിൽ കാണുന്ന നമ്മുടെ കൺസെപ്റ്റിലുള്ള ഒരു എച്ച് ഐ വി രോഗകാരി ആവുമ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ 8 അല്ല, ചിലപ്പോൾ അതിലേറെ ഇയേഴ്സ് ആയിരുന്നു വരും. പക്ഷേ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ ഫസ്റ്റ് ലക്ഷണം വരുമ്പോൾ തന്നെ നമ്മൾ അതിന് ഇൻക്യുബേഷൻ പീരീഡ് പറയും. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. നമ്മുടെ ചർച്ച നീണ്ടു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അത് സ്ലൈഡിൽ നിന്ന് ഒഴിവാക്കിയതായിരുന്നു. അത് ബൈ ഹാർട്ട് അങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോ വൈറസിനും വെവ്വേറെയാണ്. വൈറസുകളെ നമ്മുടെ ലാബ് വഴി എങ്ങനെ കണ്ടെത്താം എന്നതല്ലേ ഞങ്ങൾ ചോദിച്ചത്. അത് മെയിനായിട്ട് വൈറസുകളെ കണ്ടെത്താനുള്ള സംഭവങ്ങൾ, മെയിനായിട്ട് വൈറസ് ഒരു ആൻറ്റിജൻ. ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് പുറത്തുനിന്ന് കടക്കുന്ന എന്തിനേയും ആൻറ്റിജൻ എന്ന് പറയാം, പുറത്തുള്ളൊരു സാധനം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറസ് ഉണ്ടെങ്കിൽ ഈ ആൻറ്റിജൻ, ഒരു പുറത്തുള്ള ഒരാളാണല്ലോ വൈറസ്, നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ അതിന് നമ്മൾ ആൻറ്റിജൻ എന്ന് പറയും. ഈ ആൻറ്റിജനെതിരെ നമ്മുടെ ശരീരം പ്രതിരോധ ശേഷിക്കനുസരിച്ച് നമ്മൾ ആൻറ്റിബോഡി ഉണ്ടാക്കും. വൈറസ് പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ ശരീരത്തിൽ കടന്നു, അതിന് നമ്മൾ ആൻറ്റിജൻ എന്ന് പറയും. ഈ ആൻറ്റിജനെ തകർക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ആൻറ്റിബോഡി ഉണ്ടാക്കി പ്രതികരിക്കും. അപ്പോൾ ഒരു വൈറസ്, ഇപ്പോൾ കൊറോണ ആണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? 1, കൊറോണയുടെ ആൻറ്റിജൻ നമുക്ക് RT-PCR വഴി. RT-PCR എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. അതായത് ഒരു ചെറിയൊരു കോപ്പി കിട്ടിയാൽ മതി, ഒരു ചെറിയ ഒരാൾ അതിനെ വലുതാക്കി കോപ്പി ഉണ്ടാക്കി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംവിധാനമാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അത് ആൻറ്റിജൻ കണ്ടുപിടിക്കാം. നേരെ മറിച്ച് കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒന്നിക്ക് ആൻറ്റിജൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഡെങ്കു ആണെങ്കിൽ നമ്മൾ ആൻറ്റിബോഡി നമ്മൾ നോക്കും. ഇതിപ്പോൾ കൊറോണ RT-PCR ആൻറ്റിജൻ നിങ്ങൾ കണ്ടു. വളരെ അപൂർവമായിട്ട് വൈറസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടാകും വൈറസ് കൾച്ചർ നടത്താന്നുള്ളത് വളരെ പ്രയാസമാണ്. എന്നാലും വൈറസ് കൾച്ചറുകൾ നടത്തുന്ന സംഭവമുണ്ട്. പിന്നെ വൈറസ് ഉണ്ടാക്കുന്ന കുറേ എഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും. സൈറ്റോപതിക് എഫക്റ്റ് എന്നൊക്കെ പറയും. വൈറസ് നമ്മുടെ കോശത്തിൽ കയറിയിട്ട് കുറേ പ്രോഗ്രാമിംഗ് നടത്തി കുറേ എഫക്റ്റുകൾ നടത്തുമല്ലോ. ആ എഫക്റ്റുകൾ നമുക്ക് മൈക്രോസ്കോപ്പ് വഴിയെ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? പ്രധാനമായും ഒറ്റയടിക്ക് വൈറസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ മെയിനായിട്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി എന്നുള്ള സംഭവം തന്നെയാണ്. വാക്സിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്, ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. വാക്സിൻ എന്ന് പറഞ്ഞതേ നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്നാണ് പറയുക. അതായത് ഇപ്പോൾ നമ്മുടെ നമ്മളൊരു ഒരു ഒരു രോഗം, ഇപ്പോൾ പോളിയോ എന്നുള്ള രോഗമാണോ നമ്മുടെ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് അസുഖബാധിതനാവുന്നതിന് മുമ്പ് ആ പോളിയോയുടെ ഒരു ആൻറ്റിജൻ, പോളിയോ എന്ന് പറഞ്ഞ രോഗാണുവിൻ്റെ ആ ആൻറ്റിജൻ നമ്മളെ ശരീരത്തിൽ കുത്തിവെക്കും. എന്നാലാണെങ്കിലോ ഈ കുത്തിവെക്കുന്നത് കൊണ്ട് നമ്മളെ ശരീരത്തിൽ പോളിയോ ഉണ്ടാവുന്ന ആ ഒരു ത്രെഷോൾഡിൽ കുത്തിവെക്കുകയുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഏതൊരു വൈറസും, ഇപ്പോൾ ഉദാഹരണം ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞൊരു വൈറസ് എൻ്റെ ശരീരത്തിൽ വന്ന് രോഗം ഉണ്ടാക്കണമെങ്കിൽ 10 കോപ്പി വേണമെന്ന് വിചാരിക്കുക.
എ എന്നുള്ള വൈറസിൻ്റെ 10 കോപ്പി വേണം. അപ്പം നമ്മൾ വാക്സിനായിട്ട് കൊടുക്കുന്നത് 0.1 കോപ്പിയോ ചിലപ്പം ആ കോപ്പി തന്നെ ആയിരിക്കില്ല, അതിൻ്റെ ഒരു പാർട്ടിക്കിളായിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്രോട്ടീൻ ആയിരിക്കും. ഈ ആൻറ്റിജെനസിറ്റി ആ ഒരു 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 പാർട്ടിക്കിൾ കൊടുത്താൽ തന്നെ ഇത് എ ആണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. ഇതാണ് വാക്സിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് നമ്മളെ ബോഡിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോളിയോ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബോഡി എന്താ വിചാരിക്കുന്നത്, ഒറിജിനൽ പോളിയോ വന്നെന്ന് വിചാരിച്ചിട്ട് അതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കും. എന്നാൽ ഒറിജിനൽ പോളിയോ ആണോ വന്നത്? അല്ല, നമ്മളെ വാക്സിനാണ് വന്നത്. ആ വാക്സിൻ കൊണ്ട് പോളിയോ ഉണ്ടാവുമോ? വളരെ 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 റയറായിട്ട് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ലൈവ് അതിന് ആ വൈറൽ പാർട്ടിക്കിളിനെ അതിനുള്ള അത് രോഗം ഉണ്ടാക്കാനുള്ള ശക്തിയൊക്കെ നമ്മൾ അടിച്ചമർത്തിയിട്ടാണ് കൊടുക്കുന്നത്, മനസ്സിലായോ? അതല്ലെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന വൈറസിൻ്റെ ഒരു പാർട്ടിക്കിൾ, ഒരു പോളിപെപ്റ്റൈഡ് മാത്രമാണ്. അപ്പോൾ വാക്സിന് ഒരു 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 രോഗാണുവിൻ്റെ ഒരു രോഗാണു ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കടന്നാൽ ഒരു ആൻറ്റിജെനിസിറ്റി എന്ന് പറയും. അതായത് ബോഡി പുറത്തുനിന്നുള്ള ഒരാളാണ് ഇതെന്ന് കണ്ടുപിടിക്കുക, ഒരു ഒരു ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ആൻറ്റിജെനിസിറ്റി. ആ ആൻറ്റിജെനിസിറ്റി കിട്ടാവുന്ന തരത്തിലുള്ള ചെറിയ എമൗണ്ടിലോ അതല്ലെങ്കിൽ ഈ രോഗാണുവിനെ അറ്റുനേറ്റഡ് ആക്കിയിട്ട് അതായത് ഇനാക്റ്റീവ് ആക്കിയിട്ട് ഒക്കെയാണ് നമ്മൾ വാക്സിനായിട്ട് നമ്മൾ കുത്തിവെക്കുന്നത്. അങ്ങനെ കുത്തിവെക്കുമ്പോൾ ബോഡി വിചാരിക്കുന്നത് ഒറിജിനൽ ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിക്കും. ബോഡി ഇഷ്ടംപോലെ ആൻറ്റിബോഡി ഉണ്ടാക്കിയിട്ട് പ്രതിരോധം തരും. ഓക്കെ, വൈറസിന് വായുവിലൂടെ സഞ്ചരിക്കാൻ പറ്റുമോ? വൈറസിന് ഏതിലൂടെയും സഞ്ചരിക്കാം. അത് നിങ്ങൾ വൈറസ് എന്നുള്ളൊരു വലിയ ബ്രോഡ് ടേം ആണല്ലോ, പല തരത്തിലുള്ള വൈറസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വൈറസ് പകരുന്ന രീതികളിൽ ഒരു രീതി എന്താ പറഞ്ഞത്, നമ്മൾ റെസ്പിറേറ്ററി ഡ്രോപ്പ്ലെറ്റ് വഴി. എൻ്റെ ശരീരത്തിലൊരു വൈറസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൊറോണ തന്നെ വൈറസ് ഉണ്ടെങ്കിൽ 1.5 മീറ്റർ എയറിലൂടെ സഞ്ചരിച്ചിട്ട് തന്നെയാണല്ലോ വേറെ ആൾക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് മഞ്ഞപ്പിത്തത്തിൻ്റെ വൈറസ് വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഇന്ന വൈറസ് സഞ്ചരി, ഞാൻ പറഞ്ഞില്ലേ വൈറസ് എല്ലായിടത്തും ഉണ്ട്. അത് ഒരുപാട് വൈറസുകൾ ഉള്ളതുകൊണ്ട് എയറിലൂടെയും സഞ്ചരിക്കാം, വായിലൂടെയും സഞ്ചരിക്കാം, വെള്ളത്തിലൂടെയും സഞ്ചരിക്കാം, സർഫസിലും ഉണ്ടാവാം, എവിടെയും ഉണ്ടാവാം. കോശങ്ങളില്ലാന്ന് പറയുന്നത് നമ്മളൊരു ഒരു വൈറസ് ഇപ്പോൾ ഒരു വൈറസ് നിൽക്കുന്നുണ്ട്, ആ വൈറസ് രണ്ടായി മാറാനുള്ള സവിശേഷത ഇല്ലാന്നാണ് പറഞ്ഞത്. അതായത് വൈറസ് എന്ന് പറയും ഒരു സംഭവം രണ്ടായി മാറാൻ കുറേ സവിശേഷത വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ കോശത്തിന് മൈറ്റോകോൺഡ്രിയ, ന്യൂക്ലിയസ്, ന്യൂക്ലിയസ് പോയി രണ്ടാവും, എന്നിട്ട് ബൈനറി ഫിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇതുപോലൊരു സംവിധാനം വൈറസിനില്ല. വൈറസിന് രണ്ടായി മാറണമെങ്കിൽ വേറൊരാളുടെ സഹായം വേണം. അതിനെന്തർത്ഥമില്ല, വൈറസിന് മറ്റ് പ്രോപ്പർട്ടീസ് ഇല്ല എന്നുള്ള അർത്ഥമില്ല. സ്വന്തമായി നിലനിൽപ്പില്ല എന്ന് പറയുന്നത് നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്ക് എനിക്ക് സ്വന്തമായ നിലനിൽപ്പുണ്ടെന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു ജീവി എന്നുള്ള രീതിയിൽ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ നിലനിൽപ്പ്. ഒരാളായി ഇങ്ങനെ നിൽക്കുമ്പോൾ നിലനിൽപ്പ് എന്ന് പറയില്ലല്ലോ, കുറേ കാലം കഴിയുമ്പോൾ ഇല്ലാതാവില്ലേ? അങ്ങനെ സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വൈറസിനില്ല. വൈറസിന് ഒരു ഹോസ്റ്റ് കോശം കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ആ മെഷീനറി ഉപയോഗിച്ചിട്ട് മാത്രമേ വൈറസിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് വൈറസിന് സഞ്ചരിക്കുന്നതിനോ ബാക്കി സംഭവങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. അത് DNA ആണോ RNA ആണോ വൈറസിനുള്ളത് എന്നനുസരിച്ചിട്ട് DNA വൈറസ് എന്നും RNA വൈറസ് എന്നും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. വൈറസുകളെ മൊത്തത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ DNA വൈറസുകൾ RNA വൈറസുകൾ. അതിൽ DNA വൈറസ് ആണ് കൂടുതൽ. ഇപ്പോൾ പോളിയോ പിക്കോർണ വൈറസ് എന്നുള്ളത് RNA വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ളത് DNA വൈറസ് ആണ്. അതിൽ അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. DNA ആണ് കൂടുതൽ ഇൻഫെക്റ്റിവിറ്റി ഉള്ളത്, RNA കുറവ് ഇൻഫെക്റ്റിവിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധിക്കുമെന്ന് വെച്ചാൽ വൈറസിനെ ലാബുകളിൽ വൈറസിനെ വളർത്തുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ബാക്ടീരിയ നമ്മൾ കൾച്ചർ ചെയ്യുന്നത് പോലെ വൈറസിനെ കൾച്ചർ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കുന്നതിന് പ്രയാസമൊന്നുമില്ല. ചില വൈറസുകളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്, മനസ്സിലായോ? പക്ഷെ അതിപ്പോൾ വൈറസ് മാത്രമല്ലല്ലോ, ബയോ വെപ്പൺസ് ആയിട്ട് വൈറസ് മാത്രമല്ലല്ലോ. നമ്മൾ ആന്ത്രാക്സ് അല്ലേ ബയോ വെപ്പൺസ് ആയിട്ട്, ആന്ത്രാക്സ് എന്നുള്ളത് വൈറസ് അല്ലല്ലോ, ബാക്ടീരിയ അല്ലേ, ബേസിലസ് ആന്ത്രാസിസ് അല്ലേ. അപ്പം അത് വേറൊരു ചർച്ചയാണ്. അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ എന്തും നമുക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പക്ഷേ വൈറസിനെ മൊത്തത്തിൽ കൾച്ചർ ചെയ്യുന്നത് ബാക്ടീരിയ മറ്റ് ഓർഗാനിസംസ് കൾച്ചർ ചെയ്യുന്ന പോലെ ഈസി അല്ല. ഒരു ചെറിയ വൈറസ് ഇത്ര വലിയ സംഭവമാണെങ്കിൽ നമുക്കൊക്കെ എത്രയും വലിയ സംഭവമാകാൻ പറ്റും അല്ലേ? SFൻ്റെ സംസ്ഥാന ക്യാമ്പസ് സെക്രട്ടറിയാണ് നമ്മോടൊപ്പം. വളരെ നല്ല രൂപത്തിൽ വൈറസുകളുടെ വിഷയത്തിൽ നല്ല ചർച്ചകളും നല്ല അവതരണങ്ങളും കൃത്യമായി PPT ഒക്കെ തയ്യാർ ചെയ്ത് നമുക്ക് ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള അവതരണം നടത്തി ഹൃദ്യമായ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന പ്രിയപ്പെട്ട ഡോക്ടർ സിദ്ദീഖ് ഉസ്താദ്, ഇൻഷാല്ലാ അവരും കുറഞ്ഞ സമയത്തിൽ നമ്മോട് കൃത്യമായി പുതിയ കാലത്തെപ്പറ്റിയും പുതിയ മുന്നേറ്റങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു. SSFൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് അനുസമാനി ഉസ്താദ്, ജില്ലാ സെക്രട്ടറി, മറ്റ് അംഗങ്ങൾ, ഇവിടെ പങ്കെടുത്ത
മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളടക്കമുള്ള നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികളടക്കമുള്ള മുഴുവൻ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ നേർന്ന് ഈ ചടങ്ങ് മൂന്ന് സ്വലാത്തോടുകൂടെ പിരിയുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി.